ஒச்சோ ஒச்சோட்டங்கள விட்டுல விட்டுல பிஷாரடி இந்தா எந்த காரியம்னு வரா பேங்க் கொள்ள அடிச்சிட்டு வருவா பேங்க் கொள்ள அடிச்சிட்டு வருவா பேங்க் கொள்ள அடிச்சிட்டு வருவானோ ஓஹோ அப்ப அதுന്‍റെ ஒரு குறவு மட்டுமே உண்டாயிருந்தോളൂ அப்ப அதும் தொடங்கியோ மோஷனவும் கொள்ளையக்க தொடங்கியோ எட காசு இல்ல மணங்க நீ எந்த எடுத்து ചോദിച്ചா போறேன்னா காசு இல்லடா பேங்க்ல கொள்ள அடிச்சது பின்ன என்ன பேங்க்ல என்ன கொள்ள அடிச்சு இதா இதெந்தா பைசா கொள்ள அவசியம் இல்ல பேன மெடிக்கா கட வர போற சமயம் இல்லறது அதுകൊണ്ട് பாக்கி கேரி இது எடுத்துட்டு நான் புறத்தே கர ஒட்ட ஓட்டம் வச்சு எடுத்து ഇതാണ് ഈ മലയാളികളുടെ പ്രധാന കുഴപ്പം ഭയങ്കര ധൃതിയും അത്യാവശ്യമൊക്കെയാണ് അത് കഴിഞ്ഞാലോ വെറുതെ ഇരിക്കുക ആ ചേട്ടൻ പറഞ്ഞ വളരെ ശരി ചേട്ടാ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് 120 കിലോമീറ്റർ സ്പീഡിലെ ബൈക്ക് ഓടിക്കുള്ളൂ എന്തിനാ വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കും ഈ ധൃതിക്കാർ ഏറ്റവും വലിയ കുഴപ്പം കാണിക്കുന്നത് എവിടാണെന്നറിയോ എവിടെ സിനിമ തിയേറ്ററിൽ അതെ അങ്ങനെ വളരെ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കായിരിക്കും അപ്പൊ തീരാറായി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് എഴുന്നേക്കും ധൃതിക്കാര് നേരെ ബാക്കി ഇരിക്കുന്ന നമ്മളൊക്കെ ഒന്നും കാണാൻ സമ്മതിക്കില്ല നേരെ നടന്ന് കടന്ന് 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 ഇവര് ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ക്ലൈമാക്സും കാണുകയും ചെയ്യും നമുക്ക് കാണാനും പറ്റത്തില്ല ധൃതിക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എവിടെയോ വലിയ അത്യാവശ്യത്തിന് പോകാന്ന് അവിടെ നിന്ന് ചായം കുടിച്ച് പക്ഷേ ചേട്ടാ ഈ ധൃതിക്കാരുടെ വിഷയത്തില് 10 മിനിറ്റിനെ 10 മണിക്കൂർ പോലെ തോന്നുന്ന ഒരു സമയമുണ്ട് അത് എപ്പോഴാണെന്നറിയാവോ ഗർഭസമയത്ത് ആ ഗർഭസമയത്തൊന്നും അല്ല പിന്നെ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഇവൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് കൊണ്ടുവരുത്താനുള്ള ആ കിട്ടുന്നതിന്റെ ഓർഡർ ചെയ്യുന്നതിന്റെ ഇടയിലുള്ള 10 മിനിറ്റ് ഉണ്ടല്ലോ 10 മണിക്കൂർ പോലെ തോന്നുന്നത് നമുക്ക് ഒരിക്കലും അത് തീർന്നതായിട്ട് തോന്നത്തില്ല ഈ അടുത്ത കാലത്ത് ഒരു ധൃതിക്കാരൻ എന്റെ ശീലം ഒന്ന് തെറ്റിച്ചു അതന്നെ സാധാരണഗതിയിൽ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാറിലോ അതിലങ്ങനെ പോയി ഭയങ്കര ധൃതിക്കാർ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ചോദ്യം ചോദിക്കുമല്ലോ എന്താ നിന്റെ തന്തയ്ക്ക് വായു ഗുളിക മേടിക്കാൻ പോകാന്നൊന്നും ചോദിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ശീലമാണ് അപ്പൊ ഇതേ കണക്കൊരുത്തൻ ഭയങ്കര സ്പീഡിൽ കൊണ്ടുവന്ന് സൈക്കിൾ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ തല വെളിയിലിട്ട് ഇങ്ങനെ ചോദിക്കാൻ പോയപ്പോ അവ എൻ്റെ അടുത്ത് അച്ഛന് വായു ഗുളിക മേടിക്കാൻ പോവാ കാര്യം അത് ശീലമായി ധൃതിയുണ്ട് ഇത് എല്ലാവർക്കും പല സ്ഥലത്തും പല ധൃതിയാണ് നടയടച്ചിട്ട് ഒരു പുള്ളിയെ ഇങ്ങനെ നിക്കുക എന്റെ അമ്പലത്തില് അമ്പലത്തിൽ നടച്ചിങ്ങനെ ഞാൻ എന്നിട്ട് പറയണേ ഈ തിരുമേനി ഭയങ്കര ലാഗാണല്ലോ വിചാരിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് ഇത്തരത്തിലുള്ള ധൃതികളൊക്കെ കണ്ടിട്ടാണ് മറ്റേ പുള്ളി ആ സിനിമ പിടിച്ചത് ഏത് സിനിമ ദൈവത്തിന്റെ ധൃതികൾ ദൈവത്തിന്റെ ധൃതികളല്ലത് ദൈവത്തിന്റെ വികൃതികളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കാത്തതും ധൃതി പിടിക്കാത്തതും മരിച്ചുപോയ മനുഷ്യർ മാത്രമേ ഉള്ളൂ അവർക്ക് എന്നെ പെട്ടെന്ന് കത്തിക്കണമെന്നോ അടുപ്പിലോട്ട് വെക്കണമെന്നോ കൊണ്ടുവന്നുള്ള യാതൊരു ധൃതിയില്ല ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ധൃതി മനുഷ്യന്റെ കൂടപ്പുറപ്പായിട്ട് എന്നും ഉണ്ടാവും സന്തോഷം കണ്ട് എടുക്ക് നാലഞ്ചെണ്ണം ഇട്ടുണ്ട് വരായിരുന്നു രണ്ട് കാര്യങ്ങൾ എനിക്കറിയാനുണ്ട് ഒന്ന് ഇത് ഒറിജിനൽ കപ്പലിന്റെ മുട്ടായി ആണോ രണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വില ഈടാക്കുമോ അയ്യോ ഒരു കുഴപ്പമില്ല കഴിക്കേ കഴിക്കാമല്ലോ എന്റെ സന്തോഷത്തിനാണ് താങ്ക് യു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് ബന്ധുക്കളോ മരിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ ഞാൻ എത്ര നാളായി ജോലിക്ക് വേണ്ടി നടക്കുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് വേണ്ടി കാത്തിരുന്നു കിട്ടിയോ ഇല്ല ഇല്ല PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടിയോ ഇല്ല അവസാനം എന്റെ കൂട്ടുകാരന്റെ ഒരു ചേട്ടൻ നമ്മുടെ മന്ത്രിയുടെ PA ആണ് പുള്ളി നേരിട്ട് മന്ത്രിയെ വിളിച്ചു അപ്പൊ എന്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് മന്ത്രിയെ വിളിച്ചു മന്ത്രി ഡൽഹിയിൽ ക്യാബിനറ്റ് മീറ്റിംഗിലാ അവസാനം പാർട്ടി സെക്രട്ടറിയുടെ ഒരു പേപ്പർ എഴുതി നേരിട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ജോലി റെഡിയായത് താങ്ക് യു താങ്ക് യു വളരെ കഷ്ടപ്പെട്ടു ഇതാണ് പറയുന്നത് മനോജ് ഉന്നതങ്ങളിൽ പിടിയുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും PSC എഴുതി ഇത് എഴുതി ഇതൊന്നെഴുതി മനോജന് അർഹത ഉണ്ടായിരിക്കും പക്ഷേ ഒരു മന്ത്രിയുടെ റെക്കമെൻഡേഷൻ മാത്രമാണ് ജോലി കിട്ടിയത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടുള്ളൂ ശരി ശരി മനോജ് ഒരുപാട് PSC ഒക്കെ എഴുതിയെന്ന് പറഞ്ഞല്ലോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോ ഈ താജ്മഹൽ എവിടെയാണ് അമേരിക്കയിൽ അത് ശരി താജ്മഹൽ ആഗ്രയിലല്ലയോ
കേട്ടാ ഞാൻ 8 പ്രാവശ്യം പി എസ് സി ടെസ്റ്റ് എഴുതി, 7 പ്രാവശ്യം ആഗ്രയിലാണ് എഴുതിയത്, എന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു നോക്കി, അമേരിക്കയിലാന്ന് പറഞ്ഞ് കിട്ടിയാലോ. പക്ഷേ ഇനിയിപ്പോ മുകേഷ് ചേട്ടൻ ഇത്ര ചെറിയൊരു ചോദ്യം ചോദിക്കുന്നതിന് എന്റെ കാഴ്ച ഒരു പ്രസക്തി ഇല്ല. മന്ത്രിയുടെ റെക്കമെൻഡേഷൻ മനുവിന് നല്ലൊരു ജോലി കിട്ടില്ല, നമുക്കൊരു സന്തോഷം. കൺഗ്രാജുലേഷൻസ്. ജോലി എന്താ? ജോലി നെട്ട് നിങ്ങള് കണ്ടടേ. ഓ, ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവാണോ? ഹോട്ടൽ തുടങ്ങാൻ പോവാണോ? എന്റെ ചേട്ടാ, ഞാൻ ഈ ബോർഡും പിടിച്ചുകൊണ്ട് ഹോട്ടലിന്റെ മുമ്പിൽ ഇങ്ങനെ ഹൈവേയിൽ നിൽക്കും. അപ്പൊ വണ്ടി വരുമ്പോ അവരെ ക്ഷണിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. നല്ല ശമ്പളം തരാന്ന് പറഞ്ഞേക്കണേ മുതലാളി. ഈ ജോലിക്കാണോ മറ്റേ മന്ത്രിയുടെ റെക്കമെൻഡേഷൻ? ക്യാബിനറ്റ് മീറ്റിംഗിന് അകത്ത് കയറി കൂട്ടുകാരന്റെ പി എ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഈ ജോലി കിട്ടാൻ എന്താ പാട്? എന്റെ പിഷാരടി മുകേഷ് ഇട്ട് അങ്ങനെ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബംഗാളിയാ. മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് ആ പോസ്റ്റിൽ എന്നെ നിയമിച്ചേക്കണ അറിയാമോ? ആ പിന്നെ അത്ര ചെറിയ ജോലിയൊന്നും അല്ല ഇത്. വളരെ റിസ്ക് ഉള്ളൊരു ജോലി തന്നെയാണ്. ഇപ്പൊ കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാറിൽ ഇറങ്ങി പോകുമ്പോ ടിപ്പ് തരും. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കാറിൽ പോകുമ്പോ തല പ്രത്യേകം എടുത്ത് ഉപ്പ് കൊടുക്കും. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. എന്നാലും മനോജിനെ പോലുള്ള ഒരാള്, ഇത്രയും പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതിയ ഒരാള് ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിന്റെ മുതലാളി ഉണ്ടല്ലോ, പുള്ളി ആദ്യം ഇതുപോലെ ബോർഡ് പിടിച്ചിട്ടുണ്ടെന്നാളാ. ഹോട്ടൽ തുടങ്ങിയില്ലേ ആളെ, ഞാനും അതുപോലെ ഒരു ഹോട്ടൽ തുടങ്ങും. ഇവൻ ഇപ്പൊ ജോലി ചെയ്യുന്ന ഈ ഹോട്ടലിലെ മുതലാളി ബോർഡും പിടിച്ച് റോട്ടിൽ ഇപ്പൊ ഉണ്ടാവും. അല്ല മനോജേ, ഇത് വെറുതെ ഹോട്ടൽ എന്ന് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ, ഇതിനകത്ത് ഇതിന്റെ പേരെന്താണ്? വെജ് ആണോ നോൺ വെജ് ആണോ, അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് എന്താണ്? ഇത് ഇപ്പൊ നോൺ വെജ് ആണ്, പേര് ഉസ്താദ് ഹോട്ടൽ എന്നാണ്. പിന്നെ ശബരിമല സീസണാ പേരൊന്ന് മാറ്റും. ദൈവ സഹായം ഹോട്ടൽ, സ്ട്രിക്ട്ലി വെജ്. എന്തായാലും എന്റെ സ്വപ്നം പൂവടിയാൻ പോവാ മുകേഷേട്ടാ. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് ചെറിയൊരു ഹോട്ടൽ തുടങ്ങും. അതങ്ങോട്ട് പടർന്ന് പന്തലിച്ച് വലിയ ഹോട്ടലാവും. ആ സമയത്ത് വിശാലി ബഡായി ബംഗ്ലാവൊക്കെ നിർത്തി പരിപാടി ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അല്ല ആയിരിക്കുമല്ലോ ആയിരിക്കും ഈ ബോർഡ് പിടിച്ചോണ്ട് എന്റെ ഹോട്ടലിൽ വന്ന് വേണി ഇത് ഇങ്ങനെ നിൽക്കാം. വേണി ഇവിടെ എഴുതിക്കോ, ബഡായി ബംഗ്ലാവ് ഫെയിം പിഷാരടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് വേണി എഴുതിക്കോ. പിന്നതെ, കാല് പിടിച്ചൊരു കാര്യം പറയാം, പിഷാരിയുടെ ഈ വളിച്ച കോമഡി അവിടെ വന്നിരിക്കുന്നവരടുത്ത് വിളമ്പരുത് പ്ലീസ്. അത് അതൊരു നല്ല കാര്യമാണ്. കാര്യം ഈ ഭക്ഷണവും വളിച്ചത് കോമഡിയും വളിച്ചത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സഹിക്കത്തില്ല. അത് ശരിയാണ്. അല്ല മുകേഷ് ചേട്ടനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ കസേരയിട്ട് ഇരിക്കുകയാണല്ലോ. ഈ ഇരിപ്പ് ആ ഹോട്ടലിൽ വന്നിരുന്നാൽ ഇവിടെ കഥ പറയുന്നു, അവിടെ ക്യാഷ് കൗണ്ടറിൽ നിന്നിട്ട് കണക്ക് പറയാലോ. നല്ലതാ, എല്ലാവർക്കും ഒന്നിച്ചങ്ങ് പോവാ. അതെ. ആ ബൈ ദ ബൈ, രാഹുലം കഴിയാറായി, ഞാൻ പോയി ജോലിക്ക് ജോയിൻ ചെയ്ത സമയമായി. അല്ല ഇപ്പൊ വെയിറ്ററിനാണല്ലോ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ സാധാരണ ഗതിയിലുള്ള വെയിറ്ററിംഗ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തൊരു മുഴുവൻ ചെറുനാരം കിട്ടി വെച്ചേക്കുന്ന കാണാം, അതെന്താ സംഭവം? അതായത് ഈ ഹോട്ടലിന്റെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് നാരങ്ങിട്ട് വെക്കുന്നത്. അതെ. അത് അവിടെ ഇരുന്നു വെച്ച് നിനക്കെന്താ ചൊറിയുണ്ടോ? നിന്റെ തലയിലൊന്നും ഇല്ലാതിരിക്കണത്. എടാ വേണമെങ്കിൽ ഞങ്ങൾ ആളവിടെ ചക്ക കൊണ്ടുവരുത്തും. നിനക്കെന്താ എടാ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മതി. പൈസ കൂടുതലാണ് അതും ചോദിക്കാം. അല്ലാണ്ട് ഇനി ഇത്രയുള്ള ഗ്ലാസിന്റെ അകത്ത് തേങ്ങ ഇട്ട് വെക്കാൻ പറ്റുമോ? അനാവശ്യമായ ചോദ്യം എന്നോട് ചോദിക്കരുത്. മുകേഷ് ചേട്ടാ, നീ എന്താ ഇങ്ങനെ ഓരോ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നു? അല്ല മനോജെ, കപ്പളിന് ഉണ്ടായൊക്കെ ഗംഭീരമാണെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ, രാഹുകാലം കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി ജോലി ജോയിൻ ചെയ്തേ. ഹലോ, അതെ മനോജാ. ആ ഓക്കെ, മുതലാളി പറഞ്ഞിരുന്നു ഇന്ന് നിങ്ങളുടെ മിടുക്ക് കാണണമെന്ന്. ആരാണ് ആദ്യം കുറെ ആളുകൾ വിളിച്ച് ഹോട്ടലിൽ കയറിനെ അവർക്കായിരിക്കും ജോലിന്ന്. ആ ബംഗാളിയുടെ പണി കേട്ടോ, ഏതോ ഒരു പാണ്ടിലോറിക്കാരൻ വന്നപ്പോ അവനെ കൈ കാണിച്ച് വിളിച്ച് പാണ്ടിലോറി അടക്കം ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഹോട്ടലില്ല, പാണ്ടിലോറി മാത്രമേ ഉള്ളൂ. പാണ്ടിലോറിലെ ഡ്രൈവർ ഒന്ന് കാണൂലോ. കണ്ടിട്ട് അല്ല, ആ പാണ്ടിലോറിക്കാരനെ കണ്ട് ആ വണ്ടിയിലെ കിളിയായിട്ടെങ്കിലും ഒന്ന് കേറാലോ. പ്രാർത്ഥിക്കണേ. ആ പിഷാരടി മുകേഷേട്ടാ. ഓ, അതും പോയി, ജോലിയും പോയി, കപ്പൽ വിട്ടായും പോയി. അല്ല മുകേഷേട്ടാ, എന്നാലും ഇപ്പോഴും എന്റെ സംശയം ബാക്കിയൊക്കെയാണ്.
ഈ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ കൗണ്ടറിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ ഇട്ട് വെക്കുന്നത് എന്തിനാണ് ചേട്ടൻ പറ? പിഷാരടി, എന്തോ ആ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നു. നിനക്കെന്തെങ്കിലും ചൊറിഞ്ഞോ? എടാ, അവ ചിലപ്പോ നാരങ്ങയ്ക്ക് വരും, ചക്ക ഇടും, ചിലപ്പോ തേങ്ങ ഇടും. നീ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്. ഏ പിഷാരടി, നീ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ. അല്ല, ഈ ആര്യ എവിടെ? അപ്പൊ ചേട്ടൻ അനാവശ്യ ചോദ്യമൊക്കെ ചോദിക്കാം അല്ലേ? ആര്യ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണോ? എന്തായാലും ഇവിടെ ആവശ്യമില്ലാത്ത സാധനമാണല്ലോ. എന്നാലും ആര്യ എവിടെ? ആര്യക്ക് ജോലി കിട്ടി. ഏത്? മനോജിന് കിട്ടി അതേ ജോലി. അതുപോലത്തെ ജോലി അല്ല കേട്ടോ. പിന്നെ ആര്യക്ക് സീരിയസ് ആയിട്ട് അവള് കാര്യം ഇങ്ങനെ കണിച്ച് വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണല്ലോ. അവള് മറ്റേ കസ്റ്റംസിന്റെ ടെസ്റ്റ് ഒക്കെ എഴുതി കസ്റ്റംസ് കിട്ടി ട്രെയിനിങ്ങിന് പോയേക്കോ? ഇന്ന് വരും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആ, ഇന്ന് വരും. എന്റെ മുകേഷ് ഏട്ടാ, എന്നെത്തേണ്ടതാന്ന് അറിയാവൂ? ഞാന് ഈ ജോലി കയറിയ പിന്നെ ഇങ്ങനെയാ, സമയത്തിന് വീട്ടിൽ വരാൻ പറ്റൂല. ഇന്ന് തന്നെ ഗൾഫ് എയർലൈൻസ് വരാൻ വൈകി, ഇന്ത്യൻ എയർലൈൻസ് ഒട്ട് പൊങ്ങിയൂല്ല. പക്ഷേ കസ്റ്റംസ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എന്റെ അച്ഛന് ഞാൻ ഈ ജോലിക്ക് പോകുന്ന തീരെ ഇഷ്ടമല്ല. അത് പണ്ട് അങ്ങനെയാ. അവളുടെ അച്ഛൻ ഈ കസ്റ്റംസിനും പോലീസുകാരെയൊക്കെയാണല്ലോ. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ എന്റെ കുടുംബത്തിലെ ഒരു പെണ്ണുങ്ങളും ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. ഇല്ല, ആണുങ്ങൾ കട്ടുകൊണ്ട് കൊടുക്കും, അവരെ കൊണ്ട് വെച്ച് കറി ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളു. ജോലിക്ക് പോകേണ്ട ചരിത്രമില്ല. രമേശ് ഏട്ടാ, ഈ പറഞ്ഞതെങ്ങാനും എന്റെ നേരാങ്ങളെ കേട്ടാലുണ്ടല്ലോ. നേരാങ്ങള ഇവക്കാകെ ഒരാങ്ങളേ ഉള്ളൂ, അതാണെങ്കിൽ ഒരു വളഞ്ഞാങ്ങളയാ. വളഞ്ഞാങ്ങളെ? ആ, ഫുൾ ടൈം വെള്ളം ഏട്ടാ. അവൻ നിക്കണത് ഇങ്ങനെ ഒരു ചെറിയ വളം ഉണ്ടാവും എപ്പോ നോക്കിയാലും. ശരിക്കും അവന്റെ തള്ളവിരലിൽ ഒരു ചരട് കെട്ടിട്ട് അതെടുത്ത് ഈ ചെവിയിലോട്ട് വലിച്ചു കെട്ടുവാണെങ്കിൽ വില്ലാക്കാം. അവരെ വെച്ച് നമ്മ കമ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നേരാങ്ങളെ മാത്രം ഒന്നും പറയരുത്. എന്റെ അച്ഛൻ എന്ത് വേണേ പറഞ്ഞോ, എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ എന്റെ ആങ്ങളെ കാണുന്നത്. അതുണ്ട് ചേട്ടാ, അച്ഛൻ എപ്പോഴും ജയിലിലാണല്ലോ, ഇവനെ വീട്ടിൽ കാണുള്ളൂ എന്തെങ്കിലും കാര്യത്തിനൊക്കെ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. മുകേഷ് ഏട്ടാ, എന്റെ ആങ്ങളക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ? ഒരു മുട്ടായി വാങ്ങിച്ചാൽ പകുതി എനിക്ക് തരും, ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പകുതി എനിക്ക് തരും, ഒരു ലഡു വാങ്ങിച്ചാൽ പോലും പകുതി എനിക്ക് തരും, ഒരു ഏത്തക്ക വാങ്ങിച്ചാൽ തനിയെ തിന്നും. ഏത്തക്ക പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം, അത് മാത്രം ആർക്കും കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ കാണാറുണ്ട് ഇവനി ലോല ഹൃദയം വെച്ചിട്ട് റോഡിന്റെ സൈഡിൽ സർവേക്കല്ലിൽ കയറി ഇങ്ങനെ ഇരിക്കും. പയ്യെ പോകുന്ന കാറും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ നിർത്തിയിട്ട് അല്ലേ ഏത്തക്കയോ കപ്പലിന്റെയോ ഒക്കെ ഇട്ട് കൊടുക്കും, ഇവള് തിന്നുകയും ചെയ്യും. മുകേഷ് ഏട്ടാ, ഈ രമേശ് ഏട്ടൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു അറിയോ? എന്നിട്ട് ഇപ്പൊ കണ്ടോ ചേട്ടാ, ചൂണ്ടിട്ട് പിടിച്ച മീൻ ആരെങ്കിലും തീറ്റ കൊടുക്കോ ഏട്ടാ. ഇത്രയ്ക്ക് ലോലഹൃദയനായിട്ട് ഒരു വളഞ്ഞാങ്ങള, സോറി നേരാങ്ങളെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഒരു ദിവസം ബഡായി ബംഗ്ലാവിലേക്ക് വിളിച്ചോണ്ട് വരണ്ടേ? അയ്യോ ചേട്ടാ, ആ ലോലഹൃദയനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പറയല്ലേ. അവന് ലഡു കിട്ടിയാൽ പകുതി കൊടുക്കും, മിഠായി കിട്ടിയാൽ പകുതി കൊടുക്കും. പക്ഷെ വീട് വീതം വെച്ചപ്പോ പകുതി ഇവക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ തർക്കം ഉണ്ടായിട്ട് ഇവിടെ അച്ഛന്റെ ചെവി കടിച്ചു പറിച്ച കേസിൽ അവൻ ജയിലിൽ കിടക്കുക. ലോലഹൃദയൻ അവനെ കൊണ്ടുവരാൻ പറ്റിയില്ലേ? നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. അതെ, ജോലി കിട്ടി ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ജോലി? ഭയങ്കര ടെൻഷനാ മുകേഷ് ഏട്ടാ. ഡെയിലി എത്ര കള്ളക്കടത്തുകാരെയൊക്കെയാ ഞങ്ങള് പിടിക്കുന്നതെന്ന് അറിയോ? ഇന്ന് തന്നെ എമിറേറ്റ്സിൽ വന്നൊരു പാസഞ്ചർ, ഞാൻ നോക്കുമ്പോ അയാളിതെ മമ്മൂക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ അയാൾ എന്നെ നോക്കിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഞാൻ അയാളെ അടുത്തോട്ട് വിളിച്ച് ചോദ്യം ചെയ്തപ്പോ അയാള് പറയാ അയാള് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അയാള് മമ്മൂക്കെ അനുകരിക്കുന്ന ആളാണ്, ദുബായിലെ ഷോ കഴിഞ്ഞതേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എങ്കിലും എനിക്കൊരു സംശയം, അപ്പൊ ഞാൻ അയാളുടെ രണ്ട് ഷൂസ് ഊരിച്ച് പരിശോധിച്ചപ്പോ ഒരു ഷൂസിനകത്ത് 5 സ്വർണത്തിന്റെ കട്ടി. അറിയോ, 3:30 വരുന്ന ഗൾഫ് എയറിൽ ആരോ ബിസ്ക്കറ്റ് കടത്തുന്നുണ്ടെന്ന്. ഞങ്ങൾ എല്ലാരും കൂടി ആ എയർപോർട്ട് മുഴുവൻ അരിച്ച് പറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ തന്നെ അടുത്ത കോള് വന്നു, ഒരു വാന് ബിസ്ക്കറ്റുമായിട്ട് ബൈപ്പാസ് വഴി ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ അപ്പൊ തന്നെ ഫുൾ ടീം ഒരു വണ്ടിയിൽ കയറി ഈ വാന്റെ പുറകെ വിട്ടു, വാനിനെ ഫോളോ ചെയ്ത് ചേസ് ചെയ്ത് വാന്റെ കുറുകെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ചാടി ഇറങ്ങി ഡോറ് തുറന്നു നോക്കിയപ്പോ എന്തുവാ, ബ്രിട്ടാനിയ ആരോ റൂട്ട് ഇങ്ങനെയുള്ള എല്ലാ ബിസ്ക്കറ്റുകളും അടിക്കും. എന്റെ മുകേഷ് ഏട്ടാ, ബിസ്ക്കറ്റ് ആണേ കുഴപ്പമില്ലായിരുന്നു, ഇത് ബ്രെഡ്. ആരോ റോങ് ഇൻഫർമേഷൻ തന്നതാ.
അല്ല പിഷാരടി, എന്തായാലും ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് ഇവര് അവിടെ ഭയങ്കര സ്പീഡിലെത്തി ഇങ്ങനെ ചേസ് ചെയ്ത് പിടിക്കുക. അത് അതിനകത്ത് ബിസ്ക്കറ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വർണമായിരുന്നെങ്കിൽ അതെല്ലാം രാജ്യത്തിന് മുതൽക്കൂട്ടല്ലേ. അപ്പൊ രാജ്യത്തിന്റെ ആ സമ്പദ്ഘടന പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർ ഇത്രയും സത്യസന്ധമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി പോരാടുകയല്ലേ, ആ ഒരു മനസ്ഥിതിക്ക് ഞാൻ അഭിനന്ദിക്കുന്നു. സാറ് താരാട്ടുപാടി ഉറക്കാൻ വന്നാണോ? അതെ, കോമഡി പ്രോഗ്രാമിൽ മതി, ഞങ്ങളോട് വേണ്ട കേട്ടോ. താനാണോ കസ്റ്റംസ് ഓഫീസർ ആര്യ? നിങ്ങളാണോ കസ്റ്റംസ് ഓഫീസർ ആര്യ? ഏയ്, കസ്റ്റംസ് ഓഫീസർ ഡ്രസ് ഇട്ടുണ്ട്, ഒരാൾ നിക്കുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങനെ ആവുന്നത്? അവിടെ ചോരു. അതൊന്നും പറയാൻ പറ്റില്ല, ഈ ബഡായ് ബംഗ്ലാവ് കോമഡി ഷോയിൽ പലരും പല വേഷം കെട്ടും കിട്ടണ ഞാൻ കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ആ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. സോ ഇതായി ഭരതനാട്യം പിടിച്ചവരൊക്കെ കസ്റ്റംസിൽ എടുത്താലുള്ള കുഴപ്പം. എയർപോർട്ടിൽ വന്നിറങ്ങിയ പാസഞ്ചേഴ്സിൽ നിന്നും പിടിച്ചെടുത്ത കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ പരിശോധിക്കാൻ മോളിൽ നിന്നുള്ള ഓർഡർ. ഞാൻ ആ ടൈപ്പൊന്നുമല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അത്ര കാര്യമല്ല. പരിശോധന ഒന്നും വേണ്ട, എന്തിനാ വെറുതെ പരിശോധിക്കുന്നേ. ഞാൻ പറയാം, അതായത് ഇത് ഇന്ന് എമിറേറ്റ്സിൽ വന്നിറങ്ങിയ ഒരു ആന്റിയുടെ കഴുത്തു നിന്നും ഞാൻ ഊരിയെടുത്ത സാധനം. അതുപോലെ ഇത് ഞാനിന്ന് ഇന്ത്യൻ എയർലൈൻസിൽ വന്ന് ഒരു പാവ സ്വർണ്ണക്കടക്കാരൻ്റെ നിന്ന് പിടിച്ചെടുത്തതാണ്. പിന്നെ ഇത് ഗൾഫ് എയറിൽ വന്ന ഒരു അങ്കിളിനെ പരിശോധിക്കാതെ വിട്ടതിന് പുള്ളി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അപ്പൊ ഇതോ, അയ്യോ, ഇതെനിക്ക് രമേശ് ഏട്ടൻ വിവാഹ വാർഷികത്തിന് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഇത് മാത്രം ഭർത്താവ് മേടിച്ചു തന്നാന്ന് പറഞ്ഞാ ഞാൻ എന്താ ഒരു തെളിവ്? എന്താ? അയ്യോ സത്യമായിട്ടും സാറേ, ഇത് രമേശ് ഏട്ടൻ വാങ്ങിച്ചു തന്ന, വേണമെങ്കിൽ ഓരിച്ചു നോക്കിക്കോ മുക്ക. ആ ശരി ശരി ശരി, എന്തായാലും ആര്യ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ്. അടുത്ത എപ്പിസോഡിലേക്ക് ആര്യ വേണമെന്നാണ്, നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് വന്ന് ജാമ്യത്തിൽ ഇറക്കട്ടാ. അല്ല അല്ല, വേണ്ട, കൊണ്ടുപോ ജാമ്യം വേണ്ട, രണ്ടു വർഷം അവിടെ കിടന്നോട്ടെ. നമുക്കൊരു സമാധാനമല്ലേ ഇവിടെ കൊണ്ടു കഴിഞ്ഞത്? ഏ പ്ലീസ് പ്ലീസ് മുകേഷേട്ടാ, കുറച്ച് നമുക്ക് വേണേ ചോറൊക്കെ ജയിലിൽ പോയി ഇവിടെ കാണാം, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, നമുക്കിപ്പോ ആരില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, ആരില്ലാതെ എപ്പിസോഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലേ? റേറ്റിംഗ് ഒന്നും പോകത്തില്ല, അത് ഞാൻ ഇവിടെ ഉള്ളപ്പോ ചേട്ടൻ പേടിക്കണ്ട, റേറ്റിംഗ് ഞാൻ പിടിച്ചു തരാം, ഒരു കുഴപ്പമില്ല. അല്ല പിഷാരടി, എന്തോ ഞാൻ ആലോചിക്കായിരുന്നു, എന്താട്ടാ ഈ കണക്കിന് നാളെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയാലും നീ ഇത് തന്നെ പറയുമല്ലോ. നിങ്ങൾ ചെയ്ത തെറ്റെന്താ നിങ്ങൾക്കറിയാമോ? കൈക്കൂലി, അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കർത്തവ്യ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനും ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്തത്. ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ ശമ്പളം തരുന്നില്ലേ? സാർ എന്നെ വെച്ചോ. ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞോലെ. ഓക്കെ മുകേഷ് ഏട്ടാ. അവരൊക്കെ പോയി, അതെല്ലാം കഴിഞ്ഞ്. ഒരു ഡയലോഗും തന്നു വരാൻ പറഞ്ഞു, എപ്പോ പോണെന്ന് പറഞ്ഞില്ല. ആ എന്നാ പൊയ്ക്കോ, സമയമായി. ഞങ്ങളുടെ പരമ്പരയിൽ അവസാനത്തെ കണ്ണി ഞാനാണെന്നാണ് വീട്ടുകാർ പറയണത്, പക്ഷെ എനിക്കറിയാം കണ്ണികൾ വേറെ ഉണ്ടെന്നൊക്കെ. നിങ്ങൾ തമ്മിൽ ഒരു ബാബന്ധം ഉണ്ട്, അല്ല പക്ഷെ വർഗീസ് കല്യാണം കഴിച്ച ആളാണ്. വർഗീസ് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചാന്ന് വിചാരിക്കത്തില്ലേ? അല്ല, വർഗീസ് ആണല്ലോ ഹണി റോസിന്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഹണി റോസ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അച്ഛനും മോനും കൂടി ആ പാലത്തിൽ നിറച്ച് കൊറേ പാവങ്ങളെ വെച്ചു. അവസാനം എന്താ, ആൾക്കാർക്ക് ആ പാലത്തിൽ കൂടി നടക്കാൻ പറ്റണ്ടായി. മുകേഷ് ഏട്ടാ, ഈ രമേശ് ഏട്ടന് അന്തസ് ഉണ്ടോ? 11 മണി കഴിഞ്ഞാ മുകേഷ് ഏട്ടന് പോലും ഇല്ല, പിന്നെ എനിക്ക് അന്തസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? നമുക്കൊന്ന് കറങ്ങിയാലോ. അയ്യോ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അല്ല, ഒബ്വിയസ്ലി നമ്മള് ബോട്ടിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, കറങ്ങാം. അല്ല വേണ്ട, ബിക്കോസ് നമുക്കൊരു വഞ്ചിയിലായാലോ, വഞ്ചിയിൽ കറങ്ങാം. ഇല്ല, താല്പര്യമില്ല, താല്പര്യമില്ല, ഒട്ടുമില്ല. അന്നതനയേ ഇന്നതനയേ ചെയ്തു വന്ദേ നമ്മതനിക നസരവും നിസരവും മരമരക കൊലകൊലക അവതരഞ്ചി എന്റെ സ്വരം നിങ്ങളുടെ സ്വരവും. എന്തോ ഇത്, അയ്യോ സോറി സോറി, ചാനൽ ചാനൽ മാറിപ്പോയി, സോറി ചാനൽ മാറിപ്പോയി. ധനുരാശി കുംഭക്കൂറ തലക്കും ഇതേ വ്യാഴം ഉള്ളിലോ ഞായർ പൊതു അവധി, ഒരു രക്ഷയില്ല. അഗ്നികോണിന്റെയും കന്നിക്കോണിന്റെയും ഇടയിലിരിക്കണം. എന്താ അത്? വീഡിയോ കോൺ, വാഷിംഗ് മെഷീനാ. വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ലല്ലോ. എന്നാ എണീറ്റോട്ടിൽ മാറി കിടക്കാൻ പറ. എല്ലാം മനസ്സിലായില്ലേ? ഇല്ല, ധർമ്മച്ഛൻ ഞങ്ങളുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണി ഞാനാണെന്നാണ് വീട്ടുകാർ പറയണത്, പക്ഷെ എനിക്കറിയാം കണ്ണികൾ വേറെ ഉണ്ടെന്നൊക്കെ. ഉണ്ടാവും ഉണ്ടാവും. ഇവിടെ അടുത്തൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി വന്നതാ. ഓ, ക്ഷേത്രം പണിയാണെങ്കിൽ നല്ല മരങ്ങൾ വേണം.
മരങ്ങൾ അങ്ങനെ വെട്ടിയെടുക്കാനും പറ്റില്ല. നമ്മള് മരത്തിനോട് അനുവാദം ചോദിക്കണം. അതുകൂടാതെ ഈ മരത്തിന് വസിക്കുന്ന പക്ഷികളുടെ അനുവാദം മേടിക്കണം. എന്നാലേ മരം വെട്ടാൻ പാടുള്ളൂ. അല്ല അപ്പം ഉടമസ്ഥന്റെ അനുവാദം വേണ്ടേ? ഉടമസ്ഥൻ ഇല്ലാത്തപ്പോഴല്ലേ നമ്മൾ വെട്ടത്. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് സ്വിമ്മിംഗ് പൂള് പണിയാനല്ലേ. അതെ, സ്വിമ്മിംഗ് പൂള് പണിയാനാണെങ്കിൽ തച്ചുശാസ്ത്ര പ്രകാരം ഡെയിലി 1000 രൂപ തരേണ്ടി വരും. എന്റെ തച്ച 1000 രൂപ ഡെയിലി. പിന്നെ ഇത് പണിയാനായിട്ട് 20 സെന്റ് സ്ഥലവും വേണം. ഈ ബംഗ്ലാവ് നിൽക്കുന്നതന്നെ 20 സെന്റ് സ്ഥലത്തിലാണ്. പിന്നെ എങ്ങനെയാണ് 20 സെന്റ് സ്ഥലം? എന്തൊക്കെ ഒരു രസമൊക്കെ വേണം? നടുക്കൊരു സ്ത്രീയുടെ പ്രതിമയോ അല്ലെങ്കിൽ വായിൽ നിന്ന് വെള്ളം ചാടുന്നതോ എന്തെങ്കിലും ഒരു കൗതുകം. എന്തിനാ പ്രതിമ വെക്കണത്? അമ്മായിയുടെ സ്വിമ്മിംഗ് പൂളിൽ നടുക്ക് നിൽക്കാൻ പറഞ്ഞാ പോരെ? എന്നിട്ട് നമ്മൾ ചുറ്റും നിന്ന് എന്തായാലും തിരണം, അപ്പൊ വായിൽ നിന്ന് വെള്ളവും ചാടും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇത് പണിതു കഴിഞ്ഞപ്പോ വടക്ക് ഭാഗത്ത് നോക്കിയപ്പോ സ്വിമ്മിംഗ് പൂള് വൃത്താകൃതി കണ്ടു. പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയപ്പോ നീളത്തിൽ കണ്ടു. തെക്ക് ഭാഗത്ത് നോക്കിയപ്പോ ചതുരത്തിൽ കണ്ടു. കിഴക്കോട്ട് നോക്കിയപ്പോ ആ സ്വർഗം കണ്ടത്. സ്വർഗം കണ്ടോ? ആ കിഴക്കു ഭാഗത്ത് കുറച്ച് പെണ്ണുങ്ങളിൽ നിന്ന് കുളിക്കണ്ടായിരുന്നു. അവര് കടക്കുട്ടി കടിച്ചു. അയ്യോ, ഇങ്ങനെ വൃത്തവും ചതുരവും ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു പുതിയ കൗതുകം. അതായത് ഈ പാലത്തിൽ കൂടെ നടന്നു പോകുന്ന ആളുടെ ദേഹത്തോട്ട് ഈ വെള്ളം തുപ്പുന്ന തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങനെ കൗതുകമൊക്കെ ഉണ്ട്. എന്റെ മുത്തച്ഛൻ പണ്ടൊരു പാലത്തിൽ ഒരു പാവന വെച്ചു, തുപ്പട പാവ. അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകൻ ആ പാവടെ മോന്തെ കിട്ടടിക്കുന്ന വേറൊരു പാവന വെച്ചു. അപ്പൊ അച്ഛൻ ദേഷ്യം കയറി വീണ്ടും അച്ഛനൊരു പാവന കൂടെ വെച്ചു. മോൻ പിന്നെ കറക്കുട്ടിട്ടടിക്കുന്ന വേറൊരു പാവന കൂടെ വെച്ചു. അങ്ങനെ അച്ഛനും മോനും കൂടി ആ പാലത്തിൽ നിറച്ച് തുപ്പും അടി തുപ്പും അടി കൊറേ പാവകളെ വെച്ചു. അവസാനം എന്താ, ആൾക്കാർക്ക് ആ പാലത്തിൽ കൂടി നടക്കാൻ പറ്റണ്ടായി. അവസാനം ഈ പാവനൊക്കെ കൂടി എടുത്ത് തോട്ടി കളഞ്ഞിട്ട് അച്ഛൻ നിന്ന് തുപ്പാൻ തുടങ്ങി. അപ്പൊ മോമൊന്ന് കരക്കുട്ടിക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിയും തുപ്പും അടിയും തുപ്പും അടിയും തുപ്പും ആയിട്ട് അവസാനം മോനെ അച്ഛൻ തള്ളിയിട്ടാ കൊന്നു. ഉളിയിട്ട് വന്നല്ലേ കഥ? ഉളിയിട്ട് വന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ശരിക്കും തള്ളിയിട്ടാ വന്നു. അപ്പൊ ഇനി നിക്കാൻ നേരമില്ല, ചെന്നിട്ട് അമ്പലപ്പുഴയിൽ ഒരു ദേവന്റെ പ്രതിമ കൊത്താനുണ്ട്. ഓ ധർമ്മച്ച, ഈ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രതിമ കൊത്താൻ അങ്ങനെയുള്ള ഒരു യോഗം വരുന്നത് തന്നെ മഹാപുണ്യം. ഏത് ദേവന്റെ ആണാവോ കൊത്തുന്നത്? സിനിമാടൻ ദേവന്റെ. അവിടെ പരസ്യത്തിനുണ്ടേ, ഒരു കടയുടെ ഉദ്ഘാടനത്തിനുണ്ട്. അപ്പൊ അവിടെ കൊത്തി വെക്കാനായിട്ടാ. ഏ മരകൊത്തി, മരംകൊത്തിയോ? അല്ല, മരത്തെ പണിയുന്ന ആളെ, ഈ ബാഗ് എവിടെ നിട്ടുക? ഇത് നമ്മുടെ മേജർ രവി സാറിന്റെ വീട്ടിൽ പണിക്ക് പോയപ്പോ ഗിഫ്റ്റ് കിട്ടിയതാ. അവിടെ എന്തായിരുന്നു പണി? അവിടെ രണ്ട് തോക്ക് കൊത്താനുണ്ടായിരുന്നു. മുകേഷേട്ടാ, മലയാള സിനിമയിലെ ചില കഥാപാത്രങ്ങളെയും അഭിനേതാക്കളെയും തമ്മിൽ തട്ടിച്ച് പൊതുവെ ചിലർ പറയാറുണ്ട്, ആ കഥാപാത്രം അയാൾ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇന്നയാളുടെ ഡേറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് ഞാൻ ആ കഥാപാത്രത്തെ തന്നെ മാറ്റി എന്ന് പറയുന്ന സംവിധായകരുണ്ട്. പക്ഷെ നായികമാരുടെ കാര്യം എടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും എല്ലാം അങ്ങനെയല്ല. ഒരാൾക്കല്ലെങ്കിൽ പകരം മറ്റൊരാളായാലും വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പല നായിക കഥാപാത്രങ്ങളെ കണ്ടാലും തോന്നാറുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തായിട്ട് ചില സിനിമകൾ കണ്ടപ്പോൾ ഈ നായിക കഥാപാത്രം ഇന്നയാൾ ചെയ്തതുകൊണ്ട് നന്നായി, അതിന് ഇന്ന നടി വളരെ കൃത്യമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഒരു നായിക മലയാള സിനിമയിൽ ഒരു ദശാബ്ദത്തിലധികമായി ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ ഒരു നായിക നിറഞ്ഞ കൈകളോടെ ബഡായ് ബംഗ്ലാവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹണി റോസ്. സ്വാഗതം. ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ആ മുകേഷ് ചേട്ടാ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഹണി റോസിനോട് ചോദിച്ചു, നീ മുകേഷ് ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം. കാരണം ഞാനിങ്ങനെ ഷൂട്ടിങ്ങിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒളിഞ്ഞും ഭാത്തുമൊക്കെ ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു എന്താ ഹണി ബന്ധം ചോദിച്ചപ്പോൾ, ഞാൻ 2005 എൻ്റെ ആദ്യ പടം ബോയ് ഫ്രണ്ട് തുടങ്ങുമ്പോഴാണ് മുകേഷ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. 10 വർഷങ്ങൾക്കിപ്പുറം ബഡായ് ബംഗ്ലാവിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, 10 വർഷം മുമ്പ് ബോയ് ഫ്രണ്ട് ബായിൽ ആരംഭിക്കുന്നു, 10 വർഷങ്ങൾക്കിപ്പുറം ബഡായ് ബംഗ്ലാവ് ബായിൽ ആരംഭിക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബായിൽ ആരംഭിക്കുന്നു. അപ്പൊ എന്തോ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ബാബന്ധം ഉണ്ടോ? അല്ല, അതിനേക്കാളും എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ ആംഗിളിൽ നോക്കുമ്പോ നിങ്ങൾ തമ്മിൽ ഒരു ബാബന്ധം ഉണ്ട്. അത് തോന്നും, പ്രേക്ഷകർക്ക് തോന്നാൻ വഴിയുണ്ട് ഞങ്ങളുടെ കണ്ടാ. എന്ത് ബന്ധാന്നറിയാ? എന്താ? ബായ് ബഹൻ. പക്ഷേ ഹണി റോസ് വന്നേക്കുന്ന കണ്ടോ, നമുക്ക് ഈ LKG പിള്ളേർക്ക് നമ്മൾ കളറിംഗ് ബുക്ക് മേടിച്ചു കൊടുത്താൽ
സിൻഡ്രേല രാജകുമാരി കളർ ചെയ്യൂ മറ്റേ. അല്ല ഞാനിവിടെ നിന്ന് ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു, കാര്യം ഇതേപോലൊരു ഡ്രസ്സ് ഇട്ടുണ്ട്, അതുവഴി ഇങ്ങനെ നടന്ന് പടി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. ഒഴുകി വരുന്നുണ്ടല്ലോ ബാക്കിൽ ഒരു സാധനം. ഇംഗ്ലീഷ് അമർചിത്ര കഥയിലെ ഈ സിൻഡ്രേലയുടെ കൂട്ടുകാരികള് മാലാകമാർ അങ്ങനെയുള്ള, അതുമല്ല ഹണി റോസ് എന്ന് പേരുള്ളതുകൊണ്ട് ഉടുപ്പിന്റെ ഈ പ്രദേശം മുഴുവൻ റോസാ പുഷ്പങ്ങൾ വാരി വിതറി വെച്ചിരിക്കുകയാണ്. അതല്ല ഈ വെള്ള ഡ്രസ്സാണല്ലോ ഇവരുടെ ഈ കല്യാണ ഡ്രസ് എന്ന് പറയുന്നത്, ഇത് കണക്കുള്ള ഒരു ഗൗണും ഇങ്ങനെ ഈ താഴെ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന ഒരു സാധനം, അതിന് നല്ല റിഹേഴ്സൽ വേണം. ഒരു ദിവസം ഞാൻ നവവധു എന്ന് പറഞ്ഞ് ഈ ഡ്രസ് ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു വീഴും. അപ്പം അത് കുറെ ദിവസങ്ങളിൽ അതിങ്ങനെ കൊടുക്കും. പറഞ്ഞതിനൊരു ധ്വനിയുണ്ട്, കല്യാണ ഡ്രസ് ഇടാൻ ഒരു റിഹേഴ്സൽ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ താമസമില്ലാതെ കല്യാണം കഴിക്കുന്ന അതിനൊരു അർത്ഥമുണ്ടോ? എത്ര നാളിനൊക്കെ ഉണ്ടാവും? ചിലപ്പം 10 വർഷം കഴിയുമ്പോ ചെലപ്പം. ഇതെന്നെ സീരിയലിന്റെ നായികയോ? 10 വർഷം കഴിഞ്ഞൊക്കെ കല്യാണം കഴിക്കാൻ സിനിമയല്ലേ? അതല്ലേ എന്തായാലും ഇപ്പൊ ബഹൻ ബായിക്കതൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചേട്ടാ ഉത്തരവാദിത്തോടെ നിന്ന് നടത്തി കൊടുക്കാൻ വേണ്ടിയാ ഈ സിനിമയിൽ. സിനിമയിൽ ഈ ബഹൻ ബായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സിനിമയിൽ ഓർമ്മ വരുന്ന ഒരു രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായിക നടി ഇങ്ങനെ പലരെ ഇങ്ങനെ വിളിക്കും, ചില അസിസ്റ്റന്റ് ഡയറക്ടർമാര്, ചില അസിസ്റ്റന്റ് ക്യാമറമാന്മാര്, ചില പുതിയതായിട്ട് വരുന്ന ചില നടന്മാര് ഒക്കെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും വരണേന്ന് പറഞ്ഞപ്പം പുതുമുഖ നടി സുന്ദരി വളരെ ആകാംക്ഷയോടെ ഇവരെല്ലാവരും ഓടി എത്തി കഴിയുമ്പം ഇവർ ബാഗ് തുറക്കും. അപ്പം എല്ലാവരും വിചാരിക്കും ഓ എന്ത് നല്ല കാര്യത്തിന് മുമ്പേ കുറച്ച് മധുരം ആവശ്യമാണല്ലോ എന്ന് പറയുന്ന പോലെ മധുരം തരാനായിരിക്കും. അപ്പോഴാണ് ഈ മറ്റേ രക്ഷാബന്ധൻ ഡേ ആണെന്നേ രാഖി എടുക്കുന്ന ചെതറിയൊരു ഓട്ടം ഉണ്ട് ആൾക്കാർ. അതുപോലെ ആ രാഖി കെട്ടിയില്ലെന്നേ ഉള്ളൂ, ആ ഒരു ഉത്തരവാദിത്തം വേണം പിഷാരടി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്ത് തെറ്റി ഇത്? ഞാൻ വെറുതെ നിൽക്കണല്ലോ, നിങ്ങൾ വെറുതെ കച്ചവടം ഇറക്കുന്നത് എന്തിനാ? ഹണി ഇരിക്ക്, ഇത്രയും വലിയ ഉടുപ്പൊക്കെ ആൾക്കാർ കണ്ടോട്ടെ എന്ന് ഓർത്താൽ ഞാൻ കുറച്ചേരം നിർത്തിയിരിക്കും, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, കാര്യങ്ങൾ കുറെ പറയാനുണ്ട്. അപ്പൊ ഹണി റോസിലോട്ട് വരുമ്പോ മുകേഷ് ഏട്ടാ, പല നടിമാരുടെയും നല്ല പേരുകൾ, ഇപ്പൊ നമ്മള് എന്താ പേര്, സുദീർഘ, മറ്റേതെന്താ വൃത്ത എന്നൊക്കെ പേരൊക്കെ പറയും. നമ്മൾ അവസാനം ഇവരോട് ശരിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പേര് വില്ലാസിനി, നമ്മൾ സിനിമയിലെത്തിയപ്പോൾ പേര് മാറ്റി എന്ന് പറയും. പക്ഷേ ഹണി റോസിന് ദൈവം സഹായിച്ചിട്ട് നല്ലൊരു പേര് ചെറുപ്പത്തിൽ തന്നെ, അതായത് സിനിമാ നടിക്ക് ഇടാൻ പറ്റിയ പേര്, ഇത് അച്ഛന്റെ പേരാണോ അമ്മയുടെ സെലക്ഷൻ ആണോ, ആരാണ് ഈ പേര്? രണ്ടു പേരും കൂടി ഒരാളേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് ആലോചിച്ച് ശ്രദ്ധിച്ചൊക്കെ ഇട്ട പേരാണ് ഹണി റോസ്. ബിക്കോസ് ആദ്യത്തെ ആദ്യം വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നു എന്നാണ്, അച്ഛൻ പാറുകുട്ടി എന്ന് വിളിക്കും. അങ്ങനെ എനിക്കൊരു കുറേ പേരുണ്ട്, അത് ലൈഫിൽ എപ്പോഴും തുടരുന്നുണ്ട്. ഏത് ഇപ്പം പുതിയൊരു ഫീൽഡിൽ, അതായത് തമിഴ്നാട്ടിൽ പോവാണെങ്കിൽ അവിടെ വേറൊരു പേര് അവരിടും, അങ്ങനെ എവിടെ പോയാലും ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രശ്നം എന്റെ പേരിലാണ്. അത് തേങ്ങയുടെ കാര്യം പറഞ്ഞു പോലെ ഓരോ ഘട്ടത്തിൽ ഓരോ പേരാ, വെള്ളക്ക, തേങ്ങ, കരിക്ക്, കൊപ്ര, ഇങ്ങനെ മാറി മാറി വരും. അല്ല ഹണി റോസിന്റെ പേര് മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിനിമയിൽ വരുമ്പം ഏതെങ്കിലും ഭാഷക്കാരോ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഈ പേര് മാറ്റി നമുക്ക് വേറെണ്ണം ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഫിലിം ചെയ്തത് വിനയ് സാറിന്റെ ഫിലിം ആയിരുന്നു, ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതില് അവർക്ക് ഇഷ്ടമായി പേര് ഹണി റോസ് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്ന സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. അവിടെ എത്തിയപ്പോൾ അവർക്ക് വീണ്ടും പ്രശ്നം, വേണ്ട നിങ്ങൾക്ക് ഈ ധ്വനി എന്നുള്ള പേരാണ് ചേരുക എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഓക്കെ ഫൈൻ, ഇനിയിപ്പോ ധ്വനിയാണ് നന്നാവുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ധ്വനി എന്ന് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ പറയുമ്പോ വേറെ എന്തൊക്കെയാണ്? അതെ അതെ അതെ, അങ്ങനെ അവസാനം വേണ്ട, എനിക്ക് എന്റെ പേര് തന്നെ മതി, അച്ഛനും അമ്മ ഇട്ട പേര് മതി. ആക്ച്വലി ഹണി റോസ് വർഗീസ് എന്നാണ്, അച്ഛന്റെ പേരും കൂടെ ഉണ്ട്, അച്ഛനെ കട്ട് ചെയ്തിട്ടാണ് ഹണി റോസ് ആക്കിയ. അല്ല അത് ഒരു ഒരു പരിധിവരെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ വർഗീസ് കട്ട് ചെയ്തതിൽ 100% നല്ലതാണെന്നേ ഞാൻ പറയത്തില്ല. അപ്പൊ അച്ഛന്റെ പേരൊക്കെ തന്നെയാണ്, ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നു, ഓ കല്യാണം കഴിച്ചാണ് വർഗീസ് ഭർത്താവാണ് വർഗീസ് പടപടപടയെന്നല്ലേ ഫാൻസ് പറഞ്ഞു വീഴുന്നത്. അല്ല പക്ഷെ വർഗീസ് കല്യാണം കഴിച്ച ആളാണ്, വർഗീസ് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചാന്ന് വിചാരിക്കത്തില്ലേ? അല്ല വർഗീസ് ആണല്ലോ ഹണി റോസിന്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഹണി റോസ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല അപ്പോൾ അമ്മയുടെ പേരെന്താണ്? സംബന്ധിച്ചു എല്ലാം സംബന്ധിച്ചു. അമ്മയുടെ പേരെന്താ? റോസ്. അതും പുതിയ വെറൈറ്റിയാണ്, ഹണി റോസ് എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ പേര് അമ്മയുടെ പേരിട്ട് കളഞ്ഞു. സാധാരണ അച്ഛന്റെ പേര് വാലേ വെക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അമ്മയുടെ പേര് വാലേ വെക്കുന്ന ആളെ മൂന്നുപേരുടെ ഉണ്ടായിരുന്നു. ഹണി റോസ് വർഗീസ് എന്നായിരുന്നു. അപ്പൊ അവസാനം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ ഹണി റോസ് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു രസമുണ്ട്,
തേനും റോസും എന്നൊക്കെ പറയുമ്പോ രണ്ട് നല്ല ചേർച്ചയല്ലേ, മർഗീസ് എന്ന് പറയുമ്പോ അത്ര ചേർച്ചയില്ലാത്ത തേക്കിലക്കാട്ടിൽ. ശരിക്കും അത് വേണമായിരുന്നു, ഹണി റോസ് വർഗീസ് തേക്കിലക്കാട് കേരള. അല്ല, തേക്കിലക്കാട് വന്നു കഴിഞ്ഞാൽ വേറെ കൺഫ്യൂഷൻ വരും. ഈ തേൻ എന്നുള്ളതിന് പിന്നെ കാട്ടുതേനാവും. അതെ, തേക്കിലക്കാടാണല്ലോ. അപ്പൊ കാട്ടിലെ തേൻ അങ്ങനെ ഒരുപാട് വേണ്ട. ഇത് മതി നമുക്ക്, ഇതിപ്പോ ആ സിറ്റീസ് ഇങ്ങനെ ഓക്കെ. ഈ കല്യാണം കഴിച്ച് കുട്ടിയും കല്യാണം കഴിച്ച ആളുകളെ നോട്ടമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ നോട്ടമുണ്ടോ, അതോ വിവാഹിതരല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ? ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ നോക്കണോ? അവിടുത്തെ നടി കുശുംബു അല്ലേ? കുശുംബു, കുശുംബു അല്ല ഖുശ്ബു. രമേശേട്ടാ, ഈ മീൻ വെക്കണോ അതോ വറുക്കണോ? വെച്ചോണ്ടിരുന്ന ചീത്തയായി പോവും, വറുത്തേക്ക്. മുടി താഴ്ത്തി കെട്ടിയാ 3 ഇഞ്ച് കുറയും. നമ്മുടെ കൂടുതൽ ഗസ്റ്റ് ആയിട്ട് വന്നൊരു പെങ്കുച്ചിനോട് പാർക്കിൽ പോവാൻ, ബീച്ചിൽ പോവാൻ, ലുലുമോളിൽ കറങ്ങാൻ പോകാൻ ഒക്കെ പറയുന്നതാണ് നിന്റെ മര്യാദ? അതിനുവേണ്ടിയാണ് നീ ബോട്ട് ചങ്ങാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു മര്യാദ ഇല്ല, ഡീസൻസി ഇല്ല. ചേട്ടൻ വളരെ എനിക്ക് ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഈ സെൻസ് പരിപാടി. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരോടെല്ലാം തുടക്കത്തിൽ തന്നെ ചോദിക്കുന്ന ചോദ്യം, ഈ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം എന്തായിരുന്നു കലയോടുള്ള ഒരു ആഭിമുഖ്യം? ഒരു നടിയാവണം, അല്ലെങ്കിൽ ഞാൻ ബോയ് ഫ്രണ്ടിൽ എത്തിപ്പെടണം, നാളെ എൻ്റെ വഴി സിനിമയാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്ക് ചെറുപ്പത്തിലേ കിട്ടി തുടങ്ങുമല്ലോ, എന്ത് ചെയ്യുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ? എനിക്ക് ചെറുപ്പത്തിൽ ഞാനൊന്നും ചെയ്യില്ലായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു. വീട്ടിലെ ആളുകൾ വന്നാൽ പോലും എങ്ങനെയാ മര്യാദയ്ക്ക് അവരോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയി നിൽക്കും വാതിലിൻ്റെ പുറകിലും ഒക്കെ. അങ്ങനെ അത്രയും ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ എങ്ങനെ ഈ സിനിമയിൽ എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ എനിക്കറിയില്ല. ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു മോഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പലരും ചോദിക്കും നല്ല കുട്ടിയാണല്ലോ സിനിമയിൽ, ഇതാകുമ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു, വെറും സ്വപ്നമായിട്ട്. അതിനെല്ലാം അങ്ങനെ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല, ഒന്നും സ്കൂളിൽ അങ്ങനെ പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല. പുറകിലൊക്കെ നിന്നിട്ടുണ്ട്, ഞാൻ നിന്നത് കൊളാവാത്തേ ഉള്ളു. ഈ ട്രിവാൻഡ്രം ലോഡ്ജിലോട്ട് വീണ്ടും എങ്ങനെ എത്തപ്പെട്ടു? അപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് ആക്ച്വലി ഇതിനു മുമ്പ് വി കെ പി വേറൊരു ഒരു ആഡിന് വേണ്ടി വിളിച്ചിരുന്നു. സോ അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത്. ആദ്യം ജയൻചേട്ടനായിരുന്നു വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പോവാണ്, സോ അവർ നിങ്ങൾ സംസാരിക്കും എടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു ജസ്റ്റ് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഫോട്ടോഷൂട്ട് പോലെ. പിന്നെ നമ്മൾ കുറച്ച് ആ മേക്കപ്പും ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് അതങ്ങനെ ഉണ്ടായിരുന്നു. സോ എനിവേ അത് കഴിഞ്ഞിട്ടാണ് ആ സിനിമയിലേക്ക് വരുന്നത്. അല്ല, ഹണി റോസ് ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു, അതെ, ചെറുപ്പകാലത്ത് ആരും മുന്നോട്ട് വരത്തില്ല. പിന്നെ ബോയ് ഫ്രണ്ടിൽ എങ്ങനെയോ എത്തപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് മലയാളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നത്. അപ്പോഴെപ്പോഴെങ്കിലും മനസ്സിൽ ബോയ് ഫ്രണ്ടിൽ വന്നു പെട്ടു, അഭിനയിച്ചു, ഒരു നടി എന്നുള്ള തൊടുപുഴയിൽ അറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് തമിഴിൽ പോയി ശരി, എപ്പോഴെങ്കിലും ഒരു വാശി, ഞാൻ തൊടുപുഴക്കാരടുത്ത് ഒരു നല്ല നടിയാണെന്ന് പ്രൂവ് ചെയ്യും, അങ്ങനെയുള്ള ഒരു വാശിയോ ഒരു ആഗ്രഹമോ വളരെ ഗംഭീരമായിട്ട് മനസ്സിലേക്ക് വന്നായിരുന്നു. അത് ഈ ഒരു ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ബിക്കോസ് ആ സിനിമ ചെയ്യുമ്പോൾ ഒന്നാമതേ വിനയൻ സാറിൻ്റെ പടം ഒത്തിരി നല്ല അതൊരു ആവറേജ് ഫിലിമായിരുന്നു. മുകേഷ് ചേട്ടനും ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. സോ അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ മനസ്സിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഓക്കെ, ഒരു സിനിമ നടിയായി, ഇനിയിപ്പോൾ എല്ലാം ഭയങ്കര ഓഫേഴ്സായിരിക്കും, അങ്ങ് പറന്നങ്ങ് പോകാമെന്നുള്ളൊരു വിചാരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായതല്ല, കുറേ ടൈം എടുക്കും, ബിക്കോസ് നമുക്ക് നമ്മുടെ ഒരു തലവരനുസരിച്ചിട്ട് ഇതൊക്കെ വരുള്ളൂ എന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. സോ ആ പക്ഷെ എനിക്കങ്ങനെ നല്ല വാശി ഉണ്ടായിരുന്നു, അങ്ങ് വിട്ടുകൊടുക്കത്തില്ല ഞാൻ. ആരെടുത്തായിരുന്നു വാശി? എന്നോട് തന്നെ, ബിക്കോസ് എന്നോട് തന്നെ ആയിരുന്നു, വേറെ ആരുടെ അടുത്തും അല്ല. എന്തായാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എനിക്ക് സിനിമയിൽ വന്നു, അത് വേണ്ട വിധത്തിൽ ശോഭിച്ചില്ല തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു വാശി ഇങ്ങനെ മനസ്സിലാക്കും. കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും നാട്ടുകാരും. അപ്പം ഏതായിരുന്നു കൂടുതൽ ഹോണ്ട് ചെയ്തത്? ആരടുത്തായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യണം? ആളുകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ പുറത്തൊക്കെ നമ്മൾ പോവാണെങ്കിൽ നാട്ടുകാരൊക്കെ ചോദിക്കും അടുത്ത പടം ഏതാന്നൊക്കെ പറയുമ്പോൾ നമുക്കില്ല, ദൈവമേ ചമ്മലാണല്ലോ. പക്ഷെ അവരെ വളരെ നാച്ചുറൽ ആയിട്ട് ചോദിക്കുന്നതായിരിക്കും ഏതാ വിശേഷങ്ങൾ അറിയാനായിട്ട്. പക്ഷെ നമുക്ക് ഈ ഉള്ളിൽ ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നും. ഷോ എനിക്ക് പറയാനൊന്നും ഇല്ല പടങ്ങളല്ലേ, എന്റെ പടം ഒന്നും ഓടിയില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി അതൊക്കെ ആയിരിക്കാം നമുക്കൊരു എനർജി തരുന്നത്. പിന്നീട് ഇത് പറ്റില്ല എനർജിയും. ഈ വിഷമം പലപ്പോഴും നമുക്കില്ലേ പോലും നമ്മളെക്കാൾ വിഷമം നാട്ടുകാർക്കുണ്ടെന്നേ. അതുകൊണ്ട് എന്നെയൊക്കെ കാണുമ്പോ വെറുതെ അടുത്ത പടം എന്നാ എന്തോരം പേരെ ചോദിക്കണമെന്ന് അറിയാമോ? സ്ഥിരമായിട്ട് ഞാൻ ലോയ്ക്ക് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് സിനിമയിൽ വന്നത്. അപ്പൊ നാച്ചുറലി ലോയിൽ അവസാനത്തെ പരീക്ഷ ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല.
സിനിമ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല തുടക്കത്തിലുള്ള. അപ്പം എൻ്റെ നാട്ടിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് പഠിപ്പും പോയി കരിയറും പോയി, ഒരു വെടിക്ക് രണ്ട് പക്ഷിയാന്ന് പറഞ്ഞാ വേ സിനിമയിൽ വരുമെന്ന് വിചാരിച്ചപ്പോ പഠിത്തം പോയി, പഠിത്തം ശരിയാവെന്ന് പറഞ്ഞ സിനിമയിൽ വന്നു, അത് രണ്ടും ഇല്ലാതായി പോയി എന്ന് പറയുന്ന ഒരു ഭയങ്കര വശയാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. അതായത് ഹണി, ഇത് മനോജ് ഇന്നസ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളതാണ്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടോ നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല, നമുക്ക് നമ്മുടെ ചർച്ചകളിലേക്ക് കിടക്കാം, അത് അവിടെ ഇരുന്നോട്ടെ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ കേട്ടോ. ഹലോ ഹലോ, ഈ ഹണിയെ മണിയടിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ല. മനോജ്, സത്യത്തിൽ എന്താ ഈ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഒരു പൂജ നടക്കുമ്പോ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ മുകേഷ്? മനോജ്, അതെ അതെ, നിർത്തി ഇതെങ്ങനെ പൂജിക്കാനായിട്ട്? ഇത് അമ്പലവും ദേവിയൊന്നും അല്ല, ഇത് സിനിമാ നടിയാണ് ഹണി റോസ്. അറിയാം, ഇത് ഹണിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. പിഷാരടിയോടില്ല ഹണി, ഞാൻ ഒരു ആലോചനയായിട്ട് വന്നതാണ്. അങ്ങനെ ഒരു ആലോചനയെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇനി ആലോചിക്കുമ്പോ ആ ആലോചന ഈ ആലോചനയെ കുറിച്ചൊന്ന് ആലോചിക്കണം. പിഷാരടി, ഇവൻ എന്തൊക്കെയാ ആലോചിക്കുന്നത്? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൻ എന്തൊക്കെ ആലോചിക്കുന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞുതരാം മുകേഷ് ചേട്ടാ, കേരളത്തിൽ എല്ലാ നടന്മാർക്കും ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലേ? മുകേഷ് ചേട്ടനുണ്ട്, ആർക്കും വേണ്ടാത്ത പിഷാരടിക്ക് വരെ ഫാൻസ് അസോസിയേഷൻ. ശരിയല്ലേ? ഏതെങ്കിലും ഒരു നടിക്ക് ഇവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? അതൊക്കെ ചെന്നൈയില് അവിടുത്തെ നടി കുശുംബു അല്ലേ? കുശുംബു കുശുംബു അല്ല, ഖുശ്ബു. ഖുശ്ബു അവരെ ആരാധിച്ച് ആരാധിച്ച് അവർക്ക് ക്ഷേത്രം വരെ പണിതു. അതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഹണി റോസിനൊരു ഫാൻസ് അസോസിയേഷൻ ഒരു ക്ഷേത്രവും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അല്ല, അവിടുത്തെ പ്രതിഷ്ഠ ആരാന്നറിയണ്ടേ? ആരാ? ശ്രീ മഹാഹണി ദേവി. മഹാഗണിയോ? ആഞ്ഞിലി മഹാഹണി ദേവി എന്ന്. ഹണി? അല്ല, നിങ്ങൾ എന്താ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനം അടിപൊളിയാണോ? അതുള്ളത് പറയാലോ, ഞങ്ങൾ എല്ലാ വർഷവും ഒരു 10 പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്ത 10 പെൺകുട്ടികൾ കല്യാണം കഴിച്ചായിരിക്കും. പിന്നെ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു 10-50 പിള്ളേരെ പഠിപ്പിക്കും. ഇതാ മനോജ്, നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ കഴിവുള്ള പിള്ളേരെ പഠിപ്പിക്കും. ഒരു കഴിവില്ലാത്ത പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവര് നാളെ ആരാവും? എന്തിനാ കഴിവില്ലാത്ത പിള്ളേരെ പഠിപ്പിക്കുന്നത്? അയ്യോ, കഴിവില്ല എന്ന് ഉദ്ദേശിച്ച താല്പര്യമില്ല എന്നല്ല, പഠിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് വേറൊന്നുമല്ല, ഒരു 500 പേർക്ക് അന്നദാനം. അന്നദാനം മഹാദാനം, അത് കഴിച്ചാൽ സമാധാനം എന്നാണല്ലോ ചൊല്ല്. മാത്രമല്ല, ദൂരദർശനിൽ പറയുന്ന കേട്ടല്ലേ അന്നദാനത്തിനെ കുറിച്ചോ? അപ്പൊ നമുക്ക് പള്ളി പണിയുന്ന വിഷയത്തിലേക്ക് വരാം. സോറി സോറി, മാറിപ്പോയി, അമ്പലം പണിയുന്ന വിഷയത്തിലേക്ക് വരാം. ചേട്ടൻ, ഞാൻ പ്രശസ്തമായ ഒരു നടന് വേണ്ടി അമ്പലം പണിതെന്ന് അറിയില്ലേ? ആർക്കാ? നമ്മുടെ കീരക്കാടൻ ജോസിന് വേണ്ടി. പൈസ കുറവായതുകൊണ്ട് ഒരു 4 പൊക്കമുള്ള അമ്പലം പണിതത്. പുള്ളിയാണെങ്കിൽ 8 പൊക്കം ഉണ്ടല്ലോ. എന്റെ പ്രതിമ കൊണ്ടുവന്നപ്പോ അമ്പലത്തിനകത്ത് കയറ്റാൻ പറ്റണല്ല. ഇപ്പൊ ഒടിച്ചു നോക്കിയത് ഇങ്ങനെ എടുക്കണ പ്രതിമ. അല്ല, ഇതിനൊക്കെ കാശ് എവിടെ നിന്ന് കിട്ടും നിങ്ങക്ക്? അതൊക്കെ ഉണ്ടല്ലോ, ഇരിക്കുന്നു. എനിക്ക് പറ്റത്തില്ല. പറ്റില്ലേ? അമ്പലം പണിയാൻ പൈസ ഇല്ല? ഇല്ല. അന്നൊരു പണി, ഒരു പ്രതിമ ഉണ്ടാക്കാം. മുടി താഴ്ത്തി കെട്ടിയാ 3 കുറയും. ഒരു 5.5 പൊക്കമുള്ള ഒരു പ്രതിമ അങ്ങട് പണിതാലും ഒരു 4.5 രൂപയാവുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടേ? അന്നൊരു 3.5 പൊക്കമുള്ള ഒരു പ്രതിമ പണിതാലോ? വേണ്ട വേണ്ട വേണ്ട, എന്തായാലും വേണ്ട. 2.5 പൊക്കമുള്ള ഒരു പ്രതിമ ഒരു 5 രൂപയുടെ താഴെ നിർത്തി തരാം. വേണ്ട. അല്ല, ഇത്രയുള്ളവരെങ്കിലും? ഇത്രയുള്ള ഹണി റോസിന്റെ പ്രതിമയോ? അല്ല, ഹണി റോസിന്റെ പ്രതിമ അല്ല, ഹണിബി അടിക്കാനുള്ള ഒരു പെക്കിനുള്ള പൈസ തരാലോ. വേണ്ട വേണ്ട. ഹണിയുടെ പേരിൽ പിരിവ് നടത്തും, അത് സമ്മതിക്കാമോ? എന്ത് പറഞ്ഞു? ഹണി റോസ് വളരെ ദാരിദ്ര്യത്തിലാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞ് സ്കൂളിലൊക്കെ പിരിവ് നടത്താൻ അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വന്ന സ്ഥിതിക്ക് പിഷാരടിയുടെ ഒരു പ്രതിമ പണിതാലോ, ഒരു 5 രൂപയ്ക്ക്.
5 ലക്ഷം രൂപയ്ക്ക് പിഷാരിയുടെ ഒരു പ്രതിമയാണ്. വെറുതെ 5 ലക്ഷം രൂപയൊക്കെ മുടക്കുന്നതിന് 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്നിരിക്കുമല്ലോ. പൈസ ഇല്ല, ഇല്ല. മണി മേടിച്ചതും പാത്രം മേടിച്ചതൊക്കെ വേസ്റ്റായി. ഒരു സണ്ണി വെയിൻ കുടിക്കാനുള്ള പൈസ എങ്കിലും തരാൻ കിട്ടോ സിനിമ നടി? ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ തീരുമാനായനെ. അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് 2 ആഴ്ച സമയമുണ്ട്, ഇതിന്റെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോഴേ തീരുമാനമാവുള്ളൂ. എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇത്? ഒന്നുമല്ല, അവൻ മാല പൊട്ടിക്കാൻ വേണ്ടി വന്നതാ. മാല ഇടാത്തതിന്റെ സങ്കടത്തിൽ നിൽക്കുക. മുകേഷ് ഏട്ടാ, ഈ രമേശ് ഏട്ടന് അന്തസ്സുണ്ടോ? 11 മണി കഴിഞ്ഞാൽ മുകേഷ് ഏട്ടന് പോലും ഇല്ല, പിന്നെ എനിക്ക് അന്തസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഒരു 50,000 ആക്കാൻ പറ്റുമോ? 50,000 ആക്കാനായിട്ട് ഇത് ഓൺലൈൻ പെൺവാണി പോകുന്നു. മീൻ എങ്ങനെ വേണം? എനിക്ക് തീരെ വേണ്ട, മീനേ വേണ്ട. നമുക്കിനി ഹണിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഹണിയുടെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ്, നടക്കുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് മൈ ഗോഡ് ആണ്, എം മോഹനൻ സാറിന്റെ ഫിലിം, സുരേഷ് ഏട്ടനാണ്. എം മോഹൻ സാറിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ നിർമ്മാതാവാണ് ഈ ഇരിക്കുന്നത് കഥ പറയുമ്പോൾ. പിന്നെ അദ്ദേഹം എടുത്ത 3 സിനിമയും നല്ല ഗംഭീര സിനിമയാണ്. 4ാമത്തെ സിനിമയാണ് കഥ പറയുമ്പോൾ അല്ലെങ്കിൽ മാണിക്കൽ, അതിലും ഒക്കെ അതിനും മികച്ചു നിൽക്കുന്ന സിനിമയാന്ന് ഞാൻ പറയത്തുള്ളൂ മൈ ഗോഡ്. ബിക്കോസ് എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും നമുക്കൊരു നല്ല ഒരു സിനിമ എന്ന് പറയാനും മലയാളികളുടെ സിനിമ എന്ന് പറയാം, അതായത് മൈ ഗോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇല്ല, ഇപ്പൊ ഈ സിനിമയിലെ കുട്ടിയുടെ അമ്മയാണോ അണിറോസ്? അല്ല, പക്ഷെ കുംഭസാരം എന്ന് പറയുന്ന സിനിമയൊക്കെ എടുക്കുമ്പോൾ അണിറോസ് ധൈര്യമായിട്ട് ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നു. അത് അപ്പൊ ആ സമയത്തൊന്നും ചിന്തിച്ചില്ല ഞാൻ ഇപ്പൊ തന്നെ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കണോ എന്നുള്ള കാര്യമൊക്കെ? ഇല്ല, ഞാൻ കാരണം അത്ര ശക്തമായ ഒരു കഥാപാത്രമാണ്. പിന്നെ ആ സിനിമ അദ്ദേഹം അനീഷ് ശ്രീനിവാസ അദ്ദേഹം സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമ്പം തന്നെ നമുക്കറിയായിരുന്നു. ബിക്കോസ് അത്രയും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളത് കേൾക്കുമ്പം, കാരണം ഇങ്ങനെയൊക്കെ ഒരു ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞ ഒരു കുടുംബം. സോ അപ്പം എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമെന്ന് മനസ്സിലായിരുന്നു. പിന്നെ എനിക്ക് ആകുമ്പോഴത്തോളം ടെൻഷൻ ഞാൻ ചെയ്താലത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ പടം ഇറങ്ങി കണ്ടിട്ട് കണ്ട ആളുകൾ വളരെ നല്ല റിവ്യൂസ് പറഞ്ഞു. ചെറുപ്പത്തിലൊക്കെ വളരെ ഷൈ ആയിരുന്നു ഞാൻ, ഒന്നിലും മുന്നിലേക്ക് വന്നില്ല. അപ്പം എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നത്? ആഗ്രഹം കൊണ്ടുണ്ടായിരുന്ന ധൈര്യമായിരുന്നു, അതോ പ്രതിഭയിലൊരു വിശ്വാസം വരുന്ന ധൈര്യത്തിൽ? എന്തായിരുന്നു, പാട്ട് പാടുമായിരുന്നോ? പാട്ടൊന്നും പാടത്തില്ല. ഡാൻസ് കളിക്കുമായിരുന്നു? ഡാൻസ് ഇപ്പം പഠിക്കുന്നുണ്ട്, ക്ലാസിക്കല് പഠിക്കുന്നുണ്ട്. അല്ലാതെ ഭയങ്കര ഡാൻസറൊന്നും അന്ന് ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രസന്റ മാസ്റ്റർ ആയിരുന്നു, കുറേ ചീത്ത കേട്ട് സെറ്റിൽ വെച്ചിട്ട് കുറേ കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, പിന്നീടാണ് ഈ സിനിമ ബോയ് ഫ്രണ്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു സാറിൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു, വളരെ കുറവാണ് സാറിൻ്റെ കൂടെ. പിന്നെ കൂടുതലുണ്ടായിരുന്നു ശ്രീനി ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹമൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ കൂടെ പൊസിഷൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നോക്കും, അങ്ങനെയൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. സോ എല്ലാം സിനിമ വന്നു കഴിഞ്ഞിട്ടാണ് ആ ഒരു കോൺഫിഡൻസും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യും എന്നൊക്കെ ഉള്ള. തൊടുപുഴയിലെ വീട്ടിൽ ഇപ്പോൾ വീട്ടിരിക്കുമ്പോൾ വെറുതെ ടി വി കാണുമെന്ന് നേരത്തെ പറഞ്ഞു, അല്ലാതെ വേറെ വല്ല പക്ഷിമൃഗ പ്രേമം വീട്ടിൽ എന്തെങ്കിലും വളർത്തൽ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്ലാന്റ്സ് ഒത്തിരി ചെടികൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം മാക്സിമം എല്ലാം കൊണ്ടുപോയി വെക്കാൻ നോക്കും, പക്ഷെ വളരെ കുറച്ചൊക്കെ ഞാൻ കൊണ്ടുപോയി വെക്കുന്നത് എന്റെ കൈപ്പുണ്യം കൊണ്ടായിരിക്കാം മിക്കവാറും കരിഞ്ഞു പോകാറാണ് ചാൻസ്. കർഷകശ്രീ അവാർഡൊക്കെ കിട്ടും, ശ്രമിച്ചാൽ മതി, ഉറപ്പായിട്ടും. ഹണി, ഇനി നമ്മുടെ പ്രേക്ഷകര് ഹണിയോട് ചോദ്യം ചോദിക്കുന്ന സമയമാണ്. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഞാൻ മിനി. ഞങ്ങൾ മദാപ്പാറ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനിൽ നിന്ന് വന്ന ഗ്രൂപ്പിൽ നിന്നുള്ള ആളാണ്. മദാപ്പാറോ? എവിടുത്തെ? മദാപ്പാറ. ഐരൂർ. ഐരൂര് മദാപ്പാറ സ്കൂളിന്റെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാരും? അതെ. അപ്പൊ നല്ലൊരു ഗൈഡ്. നിങ്ങളെ കുറെ ഒറ്റ ബാച്ചായിരുന്നോ? അല്ല, പല ബാച്ചാണ്. കുറച്ച് പയ്യന്മാരിരിക്കുന്നുണ്ടല്ലോ അവരും. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ബാച്ചിൽ പെട്ടവരാണോ കുറച്ച് പിള്ളേരിരിക്കുന്നത്? അല്ല. എനിക്ക് ഹണി റോസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഹണി റോസിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അപ്പം മലയാള സിനിമയിൽ നിന്നും ഉള്ള നടന്മാരിൽ ആരുടെ ലുക്കുള്ള ഫേസ് ഉള്ള ആളിനെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്? അല്ല, ഒരാളുടെ മാത്രമാണോന്നില്ല, നടത്ത ഇന്നാര് മൂക്ക് കണ്ണ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാം. അപ്പം സേഫാണ്. ഒരാളുടെ പറയുമ്പോഴല്ലേ അയാള് മുടിയൊക്കെ ജീവി വെച്ചിട്ടാണോ? തുറന്ന് പറയണ്ടേ. എനിക്ക് ആക്ച്വലി മലയാള സിനിമയല്ല, എനിക്ക് ഇഷ്ടമുള്ള നടനുണ്ട്, വിൽ സ്മിത്ത് ഭയങ്കര ഇഷ്ടമാണ്. വിൽ സ്മിത്തിനെ പോലെ ഒരു പയ്യനെ കിട്ടുകയാണെങ്കിൽ കൊള്ളാം. വിൽ സ്മിത്ത് എന്ന് പറഞ്ഞാല് മറ്റേ കാർ ഓടിക്കുന്ന പടത്തിനകത്തുള്ളവനല്ലേ? അതെ. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയിപ്പോ എന്റെ നിങ്ങൾക്കൊക്കെ തമാശയാ, ഇനി എത്ര പേര് നെറ്റ് കയറി ഇവന്റെ വടമൊന്നും നോക്കിയിട്ട് ഇവനെ മനസ്സിലാക്കിയ ആളെ കാര്യം പിടിച്ചിരുന്നുള്ളത്.
ചേച്ചിക്ക് കല്യാണം കഴിക്കുന്ന സമയം ആരെ പോലുള്ള ആള് വേണമെന്നായിരുന്നു ആഗ്രഹം. ഇതുപോലെ തന്നെ മൂക്കും കണ്ണും ഒക്കെ പല പല നസീറിന്റെ മൂക്ക്, സത്യന്റെ നടത്തം, ജയന്റെ നെഞ്ചളവ്, അങ്ങനെയൊക്കെ ആയിരുന്നോ? നമ്മുടെ ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ ഒന്നും കിട്ടിയില്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ. അല്ല, എത്ര ശതമാനം ഒത്ത്? ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ തീരുമാനായനെ, അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടാഴ്ച സമയമുണ്ട്, ഇതിന്റെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോഴേ തീരുമാനമാവുള്ളൂ. അതൊരു സമയമുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം പറയാം. ആയിക്കോട്ടെ, ചെന്ന വഴിയെ ചേട്ടൻ ഇങ്ങ് മാറിയുന്നു. വിശകലനം ചെയ്യട്ടെ എന്ന് വെച്ചാൽ രണ്ട് നാന എടുത്ത് വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എനിക്കും ഹണിയോടാണ് ചോദിക്കാനുള്ളത്. അതല്ലേലും ഇപ്പൊ എന്നോട് ആരും ചോദിക്കാനറിയാം ചേട്ടാ. അതല്ല, നിങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പെട്ട ആളാണല്ലോ. അതെ. ഇവിടെ വന്നിട്ടുള്ള ഇത്രയും പൂർവ്വ ചേട്ടൻ ഈ ചുവന്ന പാൻറ് ഇടാനുണ്ടായിരുന്ന ചേതോ വികാരം എന്താണ്? അതിന് വ്യക്തമായ കാരണമുണ്ട്. ഹണിയുടെ ഡ്രസ് ഞാൻ നോട്ട് ചെയ്തായിരുന്നു നേരത്തെ വെച്ച്. അപ്പം പെട്ടെന്ന് കോച്ചിങ് ചെയ്ഞ്ച് മാച്ച് ചെയ്യാൻ വേണ്ടിട്ടാണോ? എനിവേ, അദ്ദേഹം ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞില്ലെന്ന് അറിഞ്ഞു. താങ്കള് ആരാധകരിൽ ആരെങ്കിലും സീരിയസ് ആയിട്ട് താങ്കളെ പ്രേമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനോ ടാറ്റു പോലുള്ള സംഭവങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാ? എന്റെ അറിവില്ല ഇതുവരെ. ഇനി ആരെങ്കിലും അറിയാണ്ട് പ്രേമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു ചാൻസ് ഉണ്ട് എനിക്കല്ലേ? അല്ല, അങ്ങനെ എല്ലാം ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയിട്ട് അറിയട്ടെ. അണി അങ്ങനെ ഇപ്പം അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അണി നേരത്തെ ചോദിച്ചു ഒരാളുടെ ഏത് ആളുടെ കണക്കിരിക്കുന്നുള്ള ഒരു മാനദണ്ഡമുണ്ടോ? ഈ കല്യാണം കഴിച്ച് കുട്ടിയും കല്യാണം കഴിച്ച ആളുകളുടെ നോട്ടമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ നോട്ടമുണ്ടോ, അതോ വിവാഹിതരല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ? ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ നോക്കി. ഇനി അടുത്തത് ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്താ പേര്? റോബിൻ. റോബിൻ 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 അല്ല, റോബിൻ എന്ന് മാത്രമേ ഉള്ളൂ. ആ, എന്താ റോബി ചോദിക്ക്. ചേച്ചി, ഈ വഴി കൂടെ ഒത്തിരി ഓർണമെന്റ്സ് ഇട്ട് ലേഡീസ് നടന്നു പോകത്തില്ലേ, അപ്പൊ ഇവരുടെ മാല വന്ന് ഓരോ കള്ളന്മാര് ബൈക്ക് വന്ന് പൊട്ടിക്കും. അപ്പൊ ചേച്ചിക്ക് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഈ ലേഡീസിന്റെ കുറ്റമാണോ ആണോ കള്ളന്മാരുടെ കുറ്റമാണോ? ലേഡീസിന്റെ കുറ്റമായിരിക്കും അല്ലേ? അല്ല, മാല ഇട്ടോണ്ട് നടന്നത്. അല്ല, ഇനി അല്ല ശരിക്കും ഉള്ള തുറന്നു പറ, എന്താണ് എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇത്? അവന് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുമല്ല, അവൻ മാല പൊട്ടിക്കാൻ വേണ്ടി വന്നതാ. മാല ഇടാത്തതിന്റെ സങ്കടത്തിൽ നിക്കുക. മാല ഇട്ടുണ്ടെങ്കിൽ വന്നായിരുന്നെങ്കിൽ ഇത് മാലയും പറിച്ചോണ്ട് പോയനെ. ഒരു ചെറിയ അവസാനം പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അതായത് ചോദ്യം ചോദിച്ചു, ഇങ്ങനെ സ്ത്രീകള് മാല പൊട്ടിക്കുന്നത് ഇട്ടോണ്ട് നടക്കുന്നതല്ലേ കുഴപ്പം? അപ്പം അണി റോസ് പറഞ്ഞു, അതെ. എന്നിട്ടും ബാക്കിയുള്ളവനാ കുറ്റം. അത് കേട്ടില്ല, ഇല്ല, എന്നിട്ട് അത് നമ്മൾ കേട്ടില്ല. അടിപൊളി, നീ മീൻ കച്ചവടം തുടങ്ങിയോ? മീൻ കച്ചവടോ? മുകേഷ് ഏട്ടാ, ഈ രമേശ് ഏട്ടന് അന്തസ്സുണ്ടോ? 11 മണി കഴിഞ്ഞാൽ മുകേഷ് ഏട്ടന് പോലും ഇല്ല, പിന്നെ എനിക്ക് അന്തസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത്? കറക്റ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അന്തസ്സില്ല, അല്ലെങ്കിൽ പിന്നെ ഈ ബഡായ് ബംഗ്ലാവിൽ ഇത്രയും ഗസ്റ്റ് വന്നു പോയിട്ടും ആർക്കെങ്കിലും വായ്ക്ക് രുചിയായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ദേ ഹണി റോസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പോയി നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. കടപ്പുറത്ത് പോയി നല്ല പെടക്കണ മീൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നിട്ട് ഇപ്പൊ ഈ മീൻ പെടക്കുന്നില്ലല്ലോ. അത് ഇത്രയും നേരം ഇങ്ങനെ പിടച്ചോണ്ടിരുന്ന ഇപ്പൊ തളർന്നു പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും പിടയ്ക്കും. ഈ മീനെ ഞാൻ കൊടംപുളി ഒക്കെ ഇട്ട് നല്ല വറ്റിച്ച് ഹണി റോസ്. ചുമ്മാ ഏട്ടാ, ഇവള് ഇന്നാളെ കൊടംപുളി ഇട്ട് പറ്റിച്ച് കറി വെച്ചാൽ നോക്കിയിട്ടായാലും ഒരു കൊടംപുളി ഇല്ല. ചുമ്മാ ഇട്ടു എന്ന് പറഞ്ഞ അവള് പറ്റിച്ചു വെച്ച് തരുന്നത്, അതിനകത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. രമേശ് ഏട്ടാ, ഈ മീൻ വെക്കണോ അതോ വറുക്കണോ? വെച്ചോണ്ടിരുന്ന ചീത്തയായി പോവും, വറുത്തേക്ക്. ഹണിക്ക് പിന്നെ ലൊക്കേഷനിലൊക്കെ എപ്പോഴും മീൻ കിട്ടുന്നുണ്ട്. മീനിനോട് മടുപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ ഒരു കറി വെച്ചു കൊടുക്കുക, അതോടുകൂടി മീനിനോട് മടുപ്പായിക്കോളും. ഇത് എങ്ങനെ വെക്കണം? നല്ല വരഞ്ഞിട്ട് നല്ല മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ തേച്ച് ഇങ്ങനെ പൊരിച്ചെടുത്താലോ? ഓ, ഭയങ്കര രസമായിരിക്കും. അത് മതി, അത് മതി, അത് ശരിയാവില്ല. നമുക്കേ ഈ ഈ മീൻ ഇങ്ങനെ കൊടുമ്പുളിയൊക്കെ ഇട്ട് നല്ല കറിയാക്കി എടുത്താലോ? ഓ, കൊള്ളാം, അത് മതി, അത് മതി, ഫിക്സ്. അത് ശരിയാവില്ല. ഈ മീൻ നമുക്കേ ഈ വാഴയിലെ ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വറുത്തരച്ച് ഇങ്ങനെ പൊള്ളിച്ചെടുത്താലോ? എനിക്ക് ഭയങ്കര ഇഷ്ടം അത്.
അത് ശരിയാവില്ല കേട്ടോ മുകേഷേട്ടാ. നമുക്കല്ലെങ്കിലേ ഇത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ചാലോ? അത് മതി അല്ലെങ്കിൽ അത് ശരിയാവില്ല. നമുക്ക് ഈ മീനൊക്കെ പൊഴിച്ചെടുത്താലോ? ഈ മീൻ എനിക്ക് വേണ്ട, ഇനി ഇത് ശരിയാവും. ഹണി റോസിന് തേങ്ങ അരക്കണത് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ എന്റെ കൂടെ ഒന്ന് അടുക്കളയിലേക്ക് പോരോ, ഒരു രണ്ട് മൂന്ന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് അല്ല നല്ലോണം ഒന്ന് അരച്ച് തന്നാ നമുക്ക് ചമ്മന്തി എടുക്കായിരുന്നു ഉച്ചക്കലത്തേക്ക്. ബുദ്ധിമുട്ടുണ്ടാക്കാണോ എങ്കിൽ പിന്നെ രമേശേട്ടൻ പറ. ഈ മീൻ രമേശേട്ടൻ എങ്ങനെ വെക്കണം? എനിക്ക് നീ നേരത്തെ പറഞ്ഞ വാഴയിലയിൽ പൊള്ളിച്ച് വെക്കണം. അല്ലെങ്കിൽ വേണ്ട, രമേശേട്ടന്റെ ഇഷ്ടത്തിന് വെച്ചാലേ പിന്നെ എനിക്കൊന്നും കിട്ടത്തില്ല. മുകേഷേട്ടന് മീൻ എങ്ങനെ വേണം? എനിക്ക് തീരെ വേണ്ട, മീനേ വേണ്ട. അതെന്നാ മുകേഷേട്ടാ? ഓ ഞാൻ എങ്ങാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മീന്റെ വല്ല, തേങ്ങയുടെ വല്ല, മല്ലിയുടെ വല്ല, മുളകിന്റെ വല്ല എനിക്ക് വേണ്ട. അപ്പൊ അവസാനം ഞാൻ ഉദ്ദേശിച്ച ട്രാക്കിൽ തന്നെ വന്നു. ഈ മീൻ എനിക്ക് സ്വന്തം. അയ്യോ അയ്യോ അയ്യോ, മീന്റെ കറിയെ പറ്റിയൊക്കെ ഇത്ര പറഞ്ഞോണ്ട് വിഷയം ഒന്ന് ചെറുതായിട്ട് മാറണം. ഹണി റോസിന്റെ പാചകം എങ്ങനുണ്ട്? കുഴപ്പമില്ല, അല്ല ഞങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാം, വീട്ടിലെല്ലാരും കൊടുക്കാറുണ്ട്. വെജാണോ നോണാണോ? എല്ലാം ഉണ്ടാക്കും. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും. ഹണി റോസിന്റെ മാസ്റ്റർ പീസ് ഫുഡ് ഐറ്റം എന്താണ്? എനിക്ക് അങ്ങനെ ഞാൻ എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കുക. കേക്കൊക്കെ ഉണ്ടാക്കും, കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ മറ്റേ ശാസ്ത്രീയമായ പാചക രീതികളാണ്? അല്ല മറ്റേ അവിയൽ തോരൻ? അവിയലൊക്കെ ഉണ്ടാക്കാം, പക്ഷേ അവിയൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. കാര്യങ്ങൾ അമ്മ ചെയ്യാറുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് ഉണ്ടാക്കാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി തിന്നുന്നവനും കൂടെ കോൺഫിഡൻസ് കിട്ടിയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല അല്ല പിഷാരടി, 10 കൊല്ലം കഴിഞ്ഞ് സാധാരണഗതിയിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രായത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് പല പല ആലോചനകൾ വരുന്നുണ്ട്. ഒന്നും തീരുമാനമായില്ല, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉള്ള മറുപടികൾ. ഇത് 10 കൊല്ലം കഴിഞ്ഞേ ആലോചിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ചേട്ടാ തമാശ തമാശ ആയിരുന്നല്ലേ. ശരി, തമാശ ആയിരുന്നോ? അല്ല അങ്ങനെയല്ല, ഇപ്പം അങ്ങനെ ഒരു ആലോചന ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കുട്ടിയാണ്, കുട്ടിത്തം ഒന്നും മാറിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അത് കുറച്ചും കൂടി പക്വത വേണം കല്യാണം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി വലിയൊരു റെസ്പോൺസിബിലിറ്റിയാ. സോ ഇപ്പം വേണ്ടാന്നുള്ളതുണ്ട്. പിന്നെ കുറെ സിനിമകൾ ചെയ്യാനുണ്ട്. ഇപ്പം മാക്സിമം സിനിമ ചെയ്തിട്ട് പോകുന്നുള്ളൂ. അപ്പൊ 10 കൊല്ലം സജീവമായിട്ട്? അതെ അതെ, പറ്റുവാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നിൽക്കണം എന്നാഗ്രഹം. ഒരു വാശി എന്നൊക്കെ പറയുന്നത് 10 കൊല്ലമാണ് ഇനി അങ്ങോട്ടുള്ളത്. അതിൽ എത്ര കൂടിയാലും കുഴപ്പമില്ല. പേശിയ കുറയോ? കുറയരുത്. കാര്യങ്കള് ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഹൗസ്ബോട്ട് ഉണ്ടെന്ന് അറിയാമോ? ഇല്ല അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാ? ഇല്ല എനിക്കും അറിയാൻ പാടില്ല. നമ്മൾ ഈ പുഴ കാണുന്ന മീനെ ചൂടി കാണിച്ചു ആ മീനെടുത്ത് വറുത്തപ്പ തന്നെ വരും. അല്ല അതേ മീനാണെന്ന് എങ്ങനെ അറിയാനൊക്കും? ഫേസ് കണ്ടറിയാൻ പല്ല പിടിച്ചു കഴിഞ്ഞിട്ട്. ഓ നമുക്കൊന്നൊക്കെ അറിയാലോ. അയ്യോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അല്ല ഒബ്വിയസ്ലി നമ്മള് ബോട്ടിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കറങ്ങാം. അല്ല വേണ്ട, ബിക്കോസ് നമുക്കൊരു വഞ്ചിയിലായാലോ, വഞ്ചിയിൽ കറങ്ങാം. ഇല്ല താല്പര്യമില്ല, താല്പര്യമില്ല, ഒട്ടുമില്ല. നമ്മുടെ കൂടുതൽ ഗസ്റ്റ് ആയിട്ട് വന്നൊരു പെങ്കുച്ചിനോട് പാർക്കിൽ പോകാൻ, ബീച്ചിൽ പോകാൻ, ലുലുമോളി കറങ്ങാൻ പോകാന്നൊക്കെ പറയുന്നതാണ് നിന്റെ മര്യാദ? അതിനുവേണ്ടിയാണ് നീ ബോട്ട് ചങ്ങാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു മര്യാദ ഇല്ല, ഡീസൻസി ഇല്ല ചേട്ടൻ. വളരെ എനിക്ക് ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഈ സെൻസ് പരിപാടി. നേരത്തെ നമ്മൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞു ഞാൻ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വന്നത്, അതുകൊണ്ട് യാദൃശ്യമായിട്ട് എനിക്ക് ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴും നന്നായിട്ട് തർക്കിക്കുന്നുണ്ട്, ഒരു തർക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ ഹണിയുടെ ഒരു പഠിത്തം ഏതുവരെ ആയിരുന്നു, എന്തായിരുന്നു പഠനമൊക്കെ? ഞാനിപ്പം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെന്റ് സേവിയേഴ്സ് ആലുവ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബി എ. നമസ്കാരം മോലാളി. നമസ്കാരം. ഹണി ഇത് ധർമ്മജൻ, ഇവിടുത്തെ വേലക്കാരനാണ്. അതൊക്കെ പണ്ട്, ഇപ്പൊ ഞാന് വേമ്പനാട്ടുകായലിലോടണ 4 ഹൗസ് ബോട്ടിന്റെ ഓണറാ. സോ ബിക്കോസ് ഞങ്ങളുടെ ബോട്ടിൽ സാറിന് കയറുന്നത് ബിസിനസ്സുകാരൊക്കെയാണ്, വലിയ ബിസിനസ്സുകാര്. സോ സിനിമ താരങ്ങള് അങ്ങനെയൊക്കെയാണ് കയറാറുള്ളത്. അപ്പൊ ഹണി ഇവിടെ വന്നിട്ടെന്ന് അറിഞ്ഞു, അപ്പൊ ഒന്ന് ഹൗസ് ബോട്ടിൽ ഒന്ന് കറക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് വന്നതാണ്. ബിസിലി നമുക്കൊന്ന് കറങ്ങിയാലോ? അയ്യോ എനിക്ക് വലിയ താല്പര്യമില്ല. അല്ല കറങ്ങാൻ താല്പര്യം തന്നെയാണ്, നല്ല രസമല്ലേ വേമ്പനാട്ടല്ലേ. ഇപ്പൊ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഹൗസ് ബോട്ട് ഉണ്ടെന്ന് അറിയാമോ? ഇല്ല അറിയില്ല. അറിയില്ലേ? ഇല്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാ? അല്ല എനിക്കും അറിയാൻ പാടില്ല.
അങ്ങനെ കറങ്ങാൻ താല്പര്യമില്ല. അതുപോലെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ അതില് നമ്മുടെ ഒരു ഗസ്റ്റ് ആണ്, നീ കൊണ്ടുപോകുമ്പോൾ എന്ത് സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയാം നമുക്ക്. ഒബ്വിയസ്ലി സുരക്ഷിതത്വം ഉണ്ട്. എന്താ ഞാൻ ഹണിയുടെ പോലെ ഒരു നിഴലായിട്ട് പുറകെ ഉണ്ടാവും. നീ പുറകെ ഉണ്ടാവും പറഞ്ഞാൽ മതി, ദൂരെ നോക്കിയാൽ നിഴൽ പോലെ തന്നെ തോന്നുള്ളൂ. അല്ല വേറെ അല്ല ധർമ്മജ, എന്താ നിങ്ങളെ റേറ്റ്? ബിക്കോസ് റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ആലപ്പുഴ മൊത്തം വേമ്പനാട്ട് കായലിലൂടെ ഒരു ദിവസം കറങ്ങണേന് ഒരു 80,000 രൂപ ചാർജ് ഞങ്ങള്. 80,000? ആ ഒരു 50,000 ആക്കാൻ പറ്റുമോ? 50,000 ആക്കാനായിട്ട് ഇത് ഓൺലൈൻ പെൺവാണി പോകുന്നു അല്ലത്. ബോട്ടിങ്ങാ മനസ്സിലായോ? സോ എന്താ നമുക്കേ നമ്മുടെ ബഡായിയുടെ ഒരു 100-ാമോ 150-ാമത്തെ എപ്പിസോഡ് ഇവന്റെ ബോട്ടിൽ വെച്ച് അങ്ങ് ആഘോഷിച്ചാലോ. എല്ലാവർക്കും ഭക്ഷണവും നല്ല ഫുഡും ഒക്കെ. നാടൻ ഭക്ഷണം ഒക്കെയുള്ളു നമ്മുടെ, നാടൻ കഞ്ഞി, നാടൻ പയറ്, നാടൻ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഇപ്പോഴേ കാണുന്ന മീനെ ചൂടി കാണിച്ചെന്ന് ആ മീനെടുത്ത് വറുത്ത് അപ്പൊ തന്നെ വരും. അല്ല അതേ മീനാണെന്ന് എങ്ങനെ അറിയാനൊക്കെ? ഫേസ് കണ്ടറിയാൻ മല്ല പിടിച്ചു കഴിഞ്ഞിട്ട്. ഇന്നാളൊരു സായിപ്പ്, സായിപ്പും ഫാമിലി ഒക്കെ ആയിട്ട് ബോട്ടിൽ കയറി. അപ്പൊ സായിപ്പിന് നിർബന്ധം സ്നേക്ക് ഡാൻസ് വേണമെന്ന്, ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത്. പാമ്പിന്റെ ഡാൻസ്? പിന്നെ 10-30 പാമ്പ്, വാണലി, മൂർക്കൻ, രാജവമ്പാല എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം പറ്റിപ്പോയി. ഈ പാമ്പ് ഡാൻസിന് വന്ന ആളുണ്ടല്ലോ, അയാളുടെ ചാക്കിന്റെ കെട്ട് കഴിഞ്ഞിട്ട് ഈ പാമ്പ് മൊത്തം അങ്ങോട്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞു എന്തിയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാനുണ്ട്, സായിപ്പുണ്ട്, സായിപ്പിന്റെ ഫാമിലി ഉണ്ട്, കായലിന്റെ നടുക്ക്. അയ്യോ, എന്നിട്ടിപ്പോ സായിപ്പ് എവിടെ? സായിപ്പിന് ഇപ്പൊ നേവിക്കാരെ തപ്പിക്കൊണ്ടിരിക്കുക, കിട്ടിയിട്ടില്ല. സോ നമുക്കൊന്ന് കറങ്ങിയാലോ അങ്ങനെ? അയ്യോ, എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ട്. അല്ല ഒബ്വിയസ്ലി നമ്മള് ബോട്ടിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങാം. അല്ല വേണ്ട, ബിക്കോസ് നമുക്കൊരു വഞ്ചിയിലായാലോ, വഞ്ചിയിൽ കറങ്ങാം. ഇല്ല താല്പര്യമില്ല, താല്പര്യം ഒട്ടുമില്ല. ചങ്ങാടത്തിൽ ഇല്ല ഒബ്വിയസ്ലി നമുക്ക്. അല്ല ധർമ്മ, സാധാരണ ഇല്ലാത്ത രീതിയിൽ ഒരു ഒബ്വിയസ്ലി സോ ഒക്കെ ഡയലോഗിൽ എന്താ ബിക്കോസ് ഒക്കെ വന്നു. അത് ഈ സാധാരണ ഇവിടെ വരുന്ന നടിമാരെല്ലാവരും ഈ സോ, ബിക്കോസ്, ഒബ്വിയസ്ലി ഇങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പൊ നമ്മളായിട്ട് അത് കുറക്കട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് പാർക്കിലോ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയാലോ. ധർമ്മജ എന്ത് ചേട്ടാ, ഇവന്റെ ഉദ്ദേശം കണ്ടാട്ടാ, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയേ, നമ്മുടെ കൂടുതൽ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു പെങ്കൊച്ചിനോട് പാർക്കിൽ പോകാൻ, ബീച്ചിൽ പോകാൻ, ലുലുമാളിൽ കറങ്ങാൻ പോകുന്നൊക്കെ പറയുന്നതാണ് നിന്റെ മര്യാദ? അതിനു വേണ്ടിയാണ് നീ ബോട്ട് ചങ്ങാട്ടം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? ഒരു മര്യാദ ഇല്ല, ഡീസൻസി ഇല്ല ചേട്ടാ. വളരെ എനിക്ക് ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഈ സൈസ് പരിപാടികൾ. ചേട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്, നമ്മുടെ ഇവിടെ വന്നൊരു ഗസ്റ്റ്, അവരെ നിങ്ങളും കറങ്ങി കാണിക്കണ്ടേ? അല്ല അല്ല, നിന്റെ ഉദ്ദേശം ശരിയല്ല ധർമ്മ, അത് ശരിയല്ല. ഇങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ, നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാ. ഞാനിവിടെ ഗസ്റ്റ് വന്നു, അവരൊന്ന് കറക്കാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവർക്ക് താല്പര്യം വേണ്ട, താല്പര്യം ഉണ്ടെങ്കിൽ മതി. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന വർത്താനം ശരിയല്ലല്ലോ. ഞാൻ എന്താ അത്ര മോശക്കാരനാണോ? എന്റെ ഇത് കണ്ടറിയാൻ പോലെ ഞാൻ നല്ല മനുഷ്യനാണെന്നുള്ളത് നമുക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് വെറുതെ അങ്ങനെ അങ്ങനെ പറയരുത്. നമ്മുടെ ഗസ്റ്റിനോട് നമ്മൾ നിങ്ങളുടെ ശരി ധർമ്മജ, നീ ഇങ്ങനെ വികാരാധീനോണ്ട് ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് അവന് ഇമോഷണലായി, കാര്യം അവനൊരു തെറ്റ് ചെയ്തില്ല എന്ന് വേണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്ന് ഒരു കാര്യം ചെയ്, ഇതിങ്ങനെ പോട്ടെ, അടുത്ത ഗസ്റ്റ് നിന്റെ കൂടെ കറങ്ങാൻ ഞാൻ വിട്ടേക്കാം. ആരേട്ടെ ഗസ്റ്റ്? ഭീമൻ രഘു. ഞാൻ സായിപ്പിനെ പോലെ വെള്ളത്തിലെത്തി ആയിപ്പോരെ. ഹണിയോട് ഇനിയും നമ്മുടെ പരിസരത്തിൽ ആർക്കോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് ജയശ്രീ സജീവ് എന്നാണ്. എനിക്ക് ഹണി റോസിനോടാണ് ചോദ്യം. ഇപ്പൊ മലയാള സിനിമയിൽ ഒരു സ്ട്രോങ് ആയ ക്യാരക്ടർ കിട്ടുന്നു, അതിൽ ഒന്ന് രണ്ട് പാർട്ട് സീൻസ് ഉണ്ട്. മാമുക്കോയാണ് നായകൻ, അത് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്ട് ചെയ്യുമോ, എന്തായിരിക്കും ഡിസിഷൻ? നല്ല പെർഫോം ചെയ്യാൻ നല്ല കഥാപാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അല്ല പിഷാരടി, മദാപാറ ഓൾഡ് സ്റ്റുഡൻസ് ആന്ന് പറയുന്നു, ഇവരെല്ലാരും കൂടെ എങ്ങനെ ഒത്തുചേർന്നു, എന്തിനൊത്തുചേർന്നു? ഞങ്ങള് ഫോക്കസ് ചെയ്യുന്നത് ചാരിറ്റിയാണ് മെയിൻ ആയിട്ട്. വെരി ഗുഡ്, അതിന് വലിയൊരു അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഇടുന്ന എല്ലാവരുടെയും ഭാഗത്ത് നിന്നിട്ട്. ചിരിയും വർത്തമാനങ്ങളും രസങ്ങളും എല്ലാമായി കുറച്ച് എപ്പിസോഡുകൾക്കൊപ്പം നമുക്കൊരു മധുരമുള്ള എപ്പിസോഡാണ് ഇന്നും കഴിഞ്ഞു പോയത്. തുടർന്ന് അങ്ങോട്ടും ഹണിയുടെ എല്ലാ സിനിമാ ജീവിതത്തിനും 10 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കല്യാണത്തിനും ഇതിനിടെ കെട്ടിയ നമ്മൾ ചോദിക്കും കേട്ടാ. എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷിനെ ക്ഷണിക്കുന്നു. ഹണി റോസുമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. സൗന്ദര്യമുള്ള ഒരു എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം.
സംസാരത്തിനിടയിൽ പലപ്പോഴും ഹണി റോസ് ഈ സിനിമ നടിയായത് എങ്ങനെയാണ്, വളരെ ഷൈ ആയിട്ടിരുന്ന ഒരാളാണ്, മുന്നോട്ട് വരാത്ത ഒരാളായിരുന്നു, ആദ്യത്തെ സിനിമ അഭിനയിച്ചു, പിന്നീട് ശരിക്കും പ്രൂവ് ചെയ്യാനും പല ആൾക്കാരെയും കാണിക്കാനും ഒരു നല്ല നടിയാണ്, അങ്ങനെ കാണിക്കാനുള്ളൊരു വ്യഗ്രതയിൽ നിന്നാണ് ഇത്രയും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹണി റോസ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, പല സന്ദർഭങ്ങളിലും നമ്മളിവിടെയും പറഞ്ഞിട്ടുണ്ട്, ഒരു അഭിനേതാവിന് വേണ്ടത് കഴിവും അതിനോടൊപ്പം തന്നെ ഭാഗ്യവും, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു നല്ല നടനോ നടിയായി മാറാം എന്ന് പറഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, ശരിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ലക്ഷ്യം, ഒരു വലിയ വാശി കൂടെ വേണം. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഞങ്ങളുടെ നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നു. അപ്പോൾ വളരെ ഷൈ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. വേറെ ഏതോ ഒരു ട്രൂപ്പിൽ നിന്നും അവിടെ ആള് തികഞ്ഞു പോയത് കൊണ്ട് കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് വിട്ട ഒരു നടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചു, ഇങ്ങനെ നാണം കുണുങ്ങിയായിട്ട് മാറി ആരോട് സംസാരിക്കാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ നാടകത്തിലൊക്കെ എങ്ങനെ അഭിനയിക്കും, അത് വലിയൊരു റോൾ എങ്ങനെ അഭിനയിക്കും എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഈ കുട്ടിയെ വിളിച്ചിട്ട് ഒന്ന് അഭിനയിച്ച് നോക്ക്, ഈ ഡയലോഗൊന്ന് പറഞ്ഞു നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ശരിയായിട്ട് അഭിനയിച്ചില്ല, ഒരു നാണം കുടുങ്ങിയ പോലെ വന്നപ്പോൾ എല്ലാവർക്കും നിരാശയായി. അപ്പോൾ പെട്ടെന്ന് ആ നാടകം സംവിധാനം ചെയ്ത കെ ടി മുഹമ്മദ്, അദ്ദേഹം നാടകകൃത്തും സംവിധായകനുമാണ്, അദ്ദേഹം ഈ കുട്ടിയോട് പറഞ്ഞു, നിന്റെ റോള് എന്ന് പറയുന്നത് നിനക്കൊരു രണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട്, അവരെ പഠിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അങ്ങനെയുള്ളൊരു റോളാണ് ഈ ഡയലോഗൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ട് ഈ കുട്ടി അഭിനയിച്ചു. എല്ലാവരും ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനുവേണ്ടിയാണ് സർ ഞാൻ നാടകത്തിലേക്ക് വന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ വാശി. അപ്പോൾ അങ്ങനൊരു കഥാപാത്രം കിട്ടിയപ്പോൾ, അങ്ങനൊരു സംഭാഷണം കിട്ടിയപ്പോൾ, ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ നിന്നും അഭിനയമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, അത് യാഥാർത്ഥ്യമായിട്ടും അഭിനയം കൂടെ കൂട്ടിക്കലർന്ന് വന്നു. അങ്ങനെയാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യം ഭാഗ്യവും ശരിക്കും കഴിവും ഉണ്ടെങ്കിൽ പോലും അതിനകത്തൊരു വാശി, ഒരു റീസൺ, ഒരു ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ മികവോടെ അഭിനേതാക്കൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നാണ് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. Gift sponsored by Kollam Supreme, Pongram Designer Jewelry, Kerala and Middle East.